பொன்னப்பூ பொன்னிறம் நெய்யில் முத்தாரம் குடமில்ல தேன்கணம் சின்னம் கிண்ணாரம் பொன்னப்பூ பொன்னிறம் நெய்யில் முத்தாரம் குடமில்ல தேன்கணம் சின்னம் கிண்ணாரம் முகமலரம் விழி கனியுணர் கனவின் கால்தலையில் கனகமணிகள் அணியணிய கொன்னப்பூ பொன்னிறம் நெய்யில் முத்தாரம் குடமல்ல தேன்கணம் சின்னம் கிண்ணாரம் அரமணி திங்கிணியாய் மின்னுகையோ ஊரில தாமர தளிரில கும்பிடுமா குலுமணி தும்பிகளே போருகையோ பால் மணம் பெய்யுமி பவிழ நிலாவில் செம்பொன்னின் செயலுள்ள திங்கை கிடம் வந்த நெஞ்சில் திளங்கி துழுங்குண்டே செங்கதலை தேனிக்கும் சில்லுமணி பூவும் என் கண்ணடையில் சான்றாடி பாடும் கொன்னப்பூ பொன்னிறம் நெய்யில் முத்தாரம் குடமல்ல தேன்கணம் சின்னம் கிண்ணாரம் கொன்னப்பூ பொன்னிறம் நெய்யில் முத்தாரம் குடமல்ல தேன்கணம் சின்னம் கிண்ணாரம் എഴുന്നേപ്പിച്ചോളൂ. അല്ല കൊണ്ടുപോട്ടെന്ന് ചോദിക്കായിരുന്നു. ആയിട്ടില്ല, കഷായം കൂടെ തരാം, അത് പാകാണേ ഉള്ളൂ. ഇരിക്കാ ഇരിക്കാ. ഔ, ഒക്കെ പോയല്ലോ. ലക്ഷ്മിയേ, ഞാൻ വരുന്നു. ഓടി വായോ. ഈശ്വര, കണ്ടില്ല ഇത് നീ? പാകം തെറ്റി, നീ ഒന്നിനും കൊള്ളില്ല. എടുത്തു കളാ വടക്കെ കുപ്പയിലേക്ക്. ഞാൻ അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണ് ചായന്റെ വെള്ളം. പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ചു പോയതാ ഇതിലേക്കൊരു കണ്ണു വേണേന്ന്. ആരട കുഞ്ഞീഷനടാ, നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയേ. എവിടെയാ വിദ്യാസരൻ? ഞാനിവിടെ ഉണ്ടച്ച. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തൂമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ? അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി, കഷായവും കുഴമ്പും ലേഹ്യം ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന്. അത് നിനക്ക് വിവരമല്ലാഞ്ഞിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ. എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ചതുരാകൃതിയിലാണോടോ ഗുളിക ഉരുട്ടുക? പിന്നെങ്ങനെ ഉരുട്ടുക? ഇത് കണ്ടോ ലക്ഷ്മിയേ, ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും? ഓ, എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനൊരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത്. അച്ഛ, എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത്. എടാ, നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും. അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേ ഉള്ളൂ. എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ. എത്രയെത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത്. ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? നല്ല കഥയായി. ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അതൊക്കെ ഇഷ്ടമായി മാറും. പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാണ്. അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ് ആയിട്ട് വേണ്ടേ? അതാണ് കുഴപ്പം. ചതിക്കല്ലേ തമ്പ്രാനെ,
കുടുംബം പുലർത്തേണ്ട പണിസാധനങ്ങൾ അതെങ്കിൽ താതാൻ പറയുന്നത്. ആ നീ ഇപ്പൊ അങ്ങനെ കുടുംബം പുലർത്തണ്ട, എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാൻ ഇത് തരില്ല. മാസം ആറായില്ലേ, നീന്ന് പറ്റിക്കുക. നിന്റെ അച്ഛൻ കുഞ്ഞിക്കാനാരാൻ വിചാരിച്ചാലും എന്നെ പറ്റിക്കാനാവില്ല. പണിയില്ലാഞ്ഞിട്ടല്ലേ തമ്പ്രാനെ പൈസ. പണിയില്ലാത്തവരെന്തിനാ പണിയായുധം? ഇത് ഇരുമ്പാ, വെറുതെ വെച്ചാ തുരുമ്പെടുക്കും. നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശി കൊണ്ടുവാ, അപ്പൊ ഞാനത് പത്രായിട്ടൊക്കെ തിരിച്ചു. വിഷു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രാനെ. നിന്റെ വക്കാലത്തൊന്നും വേണ്ട, രണ്ട് പരക്ഷകളാ നിങ്ങളൊക്കെ. 100 rupees ഒരു രേഖയില്ലാതെ നിനക്ക് എന്നെ വേണം ചവിട്ടാൻ. വിഷു കഴിഞ്ഞിട്ട് തരുമ്പോലും എന്തൊരു സത്യസന്ധത. പിറകെ നടന്ന് ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള്. ഇതില്ലാണ്ട് കുടി പോയിട്ട് എന്താ തമ്പ്ര? ആ എന്നാ പോണ്ട, ഈ നട്ടപ്പൊരു വെയിലത്ത് ഇവിടെ തന്നെ നിന്നോ. അമ്മയും കഴിഞ്ഞല്ലോ, എല്ലാരും നാളെ വരിക. ആ ശരി. ആ ചെങ്ങാരമ്പള്ളിലെ 1000 മണ്ണ ഭരണിയിലെ കഷാ എടുത്തു കൊടുക്ക. കാശോ ഒന്നും വാങ്ങണ്ട, വെരിട്ടിന താനിപ്പോ പലിശയ്ക്ക് പണം കൊടുക്കൽ നിർത്തി കിളക്കയില് തുടങ്ങിയ. ഏയ് അളിയല്ലേ പറഞ്ഞത് ഇവിടെ മുളക് പള്ളിയുടെ മൂട് കിളക്കാൻ ഒരു തൂമ്പയില്ലെന്ന്. ഒന്നല്ല, ദേ 3 എണ്ണം. എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാനത് വിൽക്കാന്ന് വെച്ചിരിക്കണു. അപ്പോഴാ അളിയൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. 1 rupee 200 കൊടുത്തു. എങ്ങനെ കാശെടുത്തോണ്ട് വാ, എന്നിട്ട് ഇതെടുത്തേക്ക് അകത്തോട്ട് വെക്ക്. ഇത് പഴയതാണല്ലോ ശിവശങ്കര. പുതിയതല്ല, പുതിയതിന് ഇപ്പൊ എന്താ വിലാന്ന വിചാരം? ഈ സെക്കൻഡ് അല്ല ഇത്. ആ കരിയാത്തന്റെ ആണല്ലോ അവനൂടെ കളിക്കാൻ വന്നപ്പോ അവന്റെ കണ്ടു. കരിയാത്തന് തന്നെയാ, അവന്റെ തന്നെയാ ഞാൻ വില കൊടുത്ത് വാങ്ങിയത്. ശിവശങ്കര താൻ ഇത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ? എന്താ കാശും പലിശയും തന്നല്ലേ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? അലിയും പറയേ. വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നർ. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നത്? കാശിന്റെ കാര്യത്തില് ഇനി കരിയാത്തതല്ല സാക്ഷാൽ ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല. അതേ ഈ കൊള്ള മുതൽ വിൽക്കാൻ വേണ്ടിട്ട് ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതിന് മാത്രമല്ല നേര് പറഞ്ഞാ ഞാനിപ്പോ വന്നത് ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം പറയാന. ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം? അവളിപ്പോ ടൈപ്പ് അടിക്കല്ലേ, നാളെ അത്ര ഫീസ് കൊടുക്കേണ്ടത്. 40 rupees വേണ്ടത്. എന്റെ കാശില്ലേ കയ്യില് കൊടുക്കാൻ. ആ അത് ഞാനാ കൊടുക്കുക, അളിയിലല്ലേ കൊടുക്കേണ്ടത്. തന്റെ മോനെ ടൈപ്പ് പഠിക്കാൻ ഞാനാ പൈസ കൊടുക്ക? അതേ അവൾ ആർക്ക് വേണ്ടിയാ ടൈപ്പ് പഠിക്കണത്? എനിക്ക് വേണ്ടിയാ, അളിയലിന്റെ മേൽ ഉണ്ണിക്ക് വേണ്ടിയാ. അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത്. ഭാവിയിലേ അവൾ ടൈപ്പ് പഠിക്കുന്നതിന്റെ ഗുണമാർക്കാ? ഉണ്ണിക്ക് അല്ലേ മകളെ. താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തന്റെ മോള് എന്റെ മോൻ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതിയുണ്ടിരിക്കും. പക്ഷേ മൂത്തവനായ കുഞ്ഞീഷിനെ നിർത്തിയിട്ട് എങ്ങനെയാ? നാട്ടുമര്യാദക്കെതിരല്ലേ ശിവശങ്കര? നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയാ, നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ട നമ്മളല്ലേ. അതിപ്പോ അത്ര നിർബന്ധാന്ന് വെച്ചാ കുഞ്ഞീഷിനോട് ഒരു പെണ്ണ് കണ്ടു കളയാം, രണ്ടുകൂടെ ഒരുമിച്ച് നടത്താം. ഏതായാലും 2-3 months കഴിഞ്ഞ് അവനിങ്ങ് പോരല്ലേ. ഉണ്ണിയുടെ അച്ഛൻ പറയണത് പഠിപ്പ് കഴിഞ്ഞു വന്നാലും അവൻ ഇവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാലോ എന്നാ. ഒരു ഇരിപ്പറപ്പിച്ചിട്ട് പോരേ കല്യാണക്കാരിയൊക്കെ ചിന്തിക്കുന്നത്. പോരാ, ചിന്തിക്കാനുള്ളത് അപ്പ ചിന്തിക്കണം. പട്ടണത്തിൽ പഠിക്കണ ചെറുക്കനാ എപ്പോഴാ മനസ്സ് മാറുകയെന്ന് അറിയില്ല. മാത്രമല്ല പഠിപ്പും പദവിയുള്ള പയ്യന്മാരെ വലവീശി പിടിക്കാൻ ആളുണ്ടാവും പട്ടണത്തില്. പിന്നെ അളിയന്റെ നേർപ്പങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഇന്ദുമോളെ ഇങ്ങോട്ടേ കെട്ടിച്ചു കൊടുക്കാവുന്നല്ലേ. അല്ല അതിനിപ്പോ ഇവിടെ ആർക്കും എതിർപ്പൊന്നും ഇല്ലാലോ. തന്നെയല്ല അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണിനും. ആ നിർബന്ധാച്ചാ ഒന്ന് ഇത്രം വരെ വന്നുപോയാ ഞാൻ ഉണ്ണിക്ക് കത്തെഴുതാം. ഉറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. ആ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. അവോ കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷാമം? എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കൊന്ന് കേറി പറഞ്ഞിട്ടാണെങ്കിലും. എവിടെ നോക്കട്ടെ, ഇത് കുറുന്തോട്ടിയാ? കൊണ്ട് കല്ലട ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കണ്ടെങ്കി നായിക്കുറനെയാ. ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നെയൊക്കെ എന്തിന് കൊള്ളാടാ കുതിര കനാരാ. കുറുന്തോട്ടി കണ്ടാ മനസ്സിലാ വന്നിട്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല ക്ഷാമാണെന്ന്. എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച് എന്നെ വേണം ചവിട്ടൻ, പോടാ എന്റെ മുമ്പിന്ന്. ഇതിനെ കൊണ്ടുപോയി അച്ഛനിപ്പോ പഴയ പോലെ കാഴ്ചയില്ല. കുറുന്തോട്ടിയും നായിക്കുറനെയും കണ്ടാൻ തിരിച്ചറിയാനുള്ള കഴിവില്ല. മാത്രമല്ല ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമെന്നുള്ളൊരു ഭയമുണ്ടേ. കുറുന്തോട്ടിയൊക്കെ ഞാനും കുറെ കണ്ടതാ. അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്ര യോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. നിനക്കെന്താ
അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. ആരോട്? മാധവ വൈദ്യരോട്. സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഭാര്യയല്ലേ, ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട്. വൈദ്യരേ, വൈദ്യരേ! എന്താണോ? മൂത്തടുത്ത കുമാരൻ ചങ്കല പൊട്ടിച്ചു, കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. എനിക്ക് ഇപ്പൊ പറ്റില്ല, ഇത് കണ്ടല്ലേ, ദൂരദേശത്ത് നോക്കി വന്നിരിക്കുന്നവരാ. അങ്ങനെ പറയല്ലേ വൈദ്യരെ, കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ. ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തവനാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക, അപ്പോഴേക്ക് ഞാനങ്ങ് വരാം. അയ്യോ, അവനോട് ആരെടുക്കും? ആനക്കുട്ടിയല്ലോ അവൻ. വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ? നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞേഷ? എന്തിനാ, ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടു നീയ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ല എന്ന്. ദാ അവസരം വന്നിരിക്കുന്നു, ഏറ്റെടുത്ത് ചെയ്യട്ടെ. അല്ല ഇപ്പോ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല, ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല. ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറുകളുള്ള പേടിയുണ്ട്. നീ അത് പറയടാ, വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചെക്കനെ കൊണ്ട് കൊളിക്ക് കൊടുക്കാൻ നിങ്ങൾ? ഒന്നും അറിയാത്ത ചെക്കനോ? അമ്മയും തുടങ്ങി അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളക്കി. പറമ്പിക്കാൻ കഷ്ണം കഷ്ണമായി കഴിഞ്ഞാൽ അത് നിന്നെ തന്നെ എനിക്ക് കിട്ടേണ്ടത്. നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യുതി കഴിഞ്ഞ കൊല്ലം എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു പിടിച്ചു കെട്ടി. നോക്കി നിൽക്കാൻ സമയമല്ല, ചെല്ല്. മൂത്തിരിക്കുകയാണ്, ചെല്ല്. വൈകുന്നേരം ചെന്ന് പോയി ചെല്ല്. നിന്റെ ചെവി ഞാൻ അറക്കും, കണ്ണ് ഞാൻ ചൂണ്ടെടുക്കും, മൂക്ക് ഞാൻ ചത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഹ്യം ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. കുമാരാ, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ. ഞാൻ മൂന്നിലും നീ ഏഴിലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാരാ സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഇതൊക്കെ എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. പാട്ടുകാരെല്ലാം പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്നാണ്. കെട്ടിക്കോ, നീ എന്താണെന്ന് കെട്ട. അയ്യോ!
ചോറ് കെട്ടത് മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു കഴിക്ക് എത്തിക്കൊണ്ടിര. എന്റെ കൂട്ടുകാരിയുടെ. നീ എന്നു മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത്? കൊറേയായല്ലോ. ആഹാ, എന്നിട്ടെന്താ എന്നോട് പറയാമായിരുന്നത്? നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന്? ഉണ്ടല്ലോ. ആരൊക്കെ? ഒരു പ്രദീപൻ, പിന്നൊരു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ? അത് വേണ്ട. ഏത്? അവൻ ആള് ശരിയല്ല, അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട. എന്താ കുഴപ്പം? ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഇതെന്താ തലയിൽ എണ്ണൊന്നും തേക്കാറില്ല നീ? ഷാംപൂ ഇട്ടതാ. ആര് പറഞ്ഞു ഷാംപൂ ഇടാൻ? അതൊക്കെ തലക്ക് കേടാ. വീട്ടില് നീലി ഭൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കാച്ചിയതാണ്. വല്യേട്ടന് എണ്ണ കാച്ചാനൊക്കെ അറിയോ? അതെ, അറിയാതെ ഇപ്പൊ ലേശം ഉണ്ടാക്കുന്നതും കഷായം കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വല്യേട്ടനോ? ഉവ്വ്, വലിയേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്? ഓ, എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു, ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനാണ് പറയുന്നത്? വല്യേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ടൊടുവിൽ അമ്മാവൻ വന്നിട്ടല്ലേ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. ആരെ ഈ നേരത്ത്? ഓ, ഈ അമ്മാവൻ പദവി ഇത്ര ഭാരിച്ചതാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. കയറി ഇറങ്ങിയാനും ഈ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടും ഇല്ല. സെൻസസ് എടുക്കുന്ന പണി കിട്ടിയോ ശിവശങ്കറിന്? ആ വേണം, ഈ ചോദ്യം ഞാൻ കേൾക്കണം. പഠിപ്പില്ല, പണിയില്ല, മര്യാദയ്ക്ക് ഒരു മനുഷ്യക്കോലമില്ല, അങ്ങനെയുള്ള ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം. ഏത് ചെക്കൻ, ഏത് പെണ്ണ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഏ, ഈ ശിവശങ്കറിനൊരു കാര്യം ഏറ്റാതെ ഏറ്റതാ? കുഞ്ഞീഷിന്റെ കാര്യമാണ് ആങ്ങളെ പറയണത്. പിന്നെ ആരുടെ കാര്യമാ പെങ്ങളെ ഞാൻ ഏറ്റത്? ആ, അത് ശരി. എന്നിട്ട് എന്തായി? മാസത്തിൽ തേങ്ങ 300, ദിവസത്തിൽ 5 ലിറ്റർ പാല് കറക്കുന്ന സിന്ധിപ്പശു 1. കുഞ്ഞീഷിനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിവരമാ ഞാൻ ഈ പറഞ്ഞത്. അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളമല്ലേ? പെണ്ണ് എവിടുന്ന ആങ്ങളെ? ആ, ഇവിടെ അടുത്തുനിന്ന് തന്നെ പെങ്ങളെ. അടുത്തുനിന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്നിടത്തും തന്നെ. അതേതാ അങ്ങനെ ഒരു പെണ്ണ്? ആ, നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലെ. വടക്കേലെ? വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത്, അതായത് നമ്മളെ ബൂത്തേടത്തെ. ഓ, മൂത്തേടത്തെ വീടിന്റെ അതിലുള്ള ആ നമ്പ്യാരുടെ മോളായിരിക്കും. അതിനുവരെ പോകണ്ട. പിന്നെ മൂത്തേടത്തെ തന്നെ. മൂത്തേടത്തെ കുമാരന്റെ മകള്. ഭ്രാന്തൻ കുമാരന്റെയോ? അതിലിപ്പോ കുമാരനൊരു കുഴപ്പമില്ലെന്ന്. അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു ഭ്രാന്തന്റെ പെങ്ങളെയല്ലേ? ഈ ഇരിക്കുന്ന എന്റെ എളിയൻ സർവരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ. പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്, ഈ വസൂരിയും കോളറയും ഒക്കെ പോലെ ഭ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വേണം. ഈ ഒരു കുറവൊഴിച്ച മുത്തേളത്തെ നിർവാഹത്തിന് വേറെന്താ ഒരു കുഴപ്പം? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷൻ ഭ്രാന്തകുമാറിലേക്ക് എട്ടിപ്പിടിച്ചോണ്ടാണോ കിടക്കാൻ പോണേ? എന്നാലും ഒരു എന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. കുഞ്ഞുവിഷൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി, എന്തേ ഉള്ളൂ? കല്യാണം എന്ന് കേട്ടപ്പോ തന്നെ ഒരാളൊന്ന് ഇളകിയിരിക്കുക. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നെന്താ?
മോനെ കുഞ്ഞീഷ്, അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു 5 രൂപ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. 5 രൂപ കൊടുത്താൽ എനിക്ക് 10 പ്രാവശ്യം താടി പിടിക്കാം, നിനക്കറിയോ. നീ ഒരു കൈയും തള്ളിക്ക്. അല്ല എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കണ്ടേ, ഞാൻ നാളെ വരാം. അല്ലടോ, താൻ എന്റെ കൂടെ വാ, തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. എന്താ പറയാനുണ്ട്? അതൊക്കെ പിന്നെ പറയാം. നീ ഒന്ന് ശരിക്ക് തള്ള. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇനി കാര്യം പറ. പറ്റൊന്നുമല്ല, എന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ. ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്? അച്ഛനുമായിട്ട് സംസാരിച്ചു, എന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവൻ? ഇക്കാര്യത്തിൽ ആരോടാണോ പറയുന്നത്? നീ തള്ളുന്നില്ല മാമ, ഇനി തീരെ സമയമില്ല. ഇനി അമ്മാവൻ തന്നെ താൻ വലി. ഇന്ദു, ഇത്രയും പെട്ടെന്ന് ഈ തീരുമാനം ഉണ്ടാവുന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് കല്യാണം? കല്യാണോ? ഓ, അമ്മാവനും അച്ഛനും കൂടി അതങ്ങ് ഉറപ്പിച്ചു. ഇന്ദു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അതാണ് സത്യം. ഇന്ദുവിന് സന്തോഷായില്ലേ? എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കോ? ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ, അല്ല വല്യേട്ടന് പണിയൊന്നും ഇല്ലാതെ? അതിനൊക്കെയുള്ള എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? അത് തുണിക്കട. നമ്മൾ ഈ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും. അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോവും. നമ്മൾ ഒരിടത്ത് തിരുന്നാമതി ലാഭം ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഈ വൈദ്യര് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പുലിവാൽ പിടിച്ച പണിയാ. ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ. ഇത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത്രയൊക്കെ മുന്നോട്ട് പോയോ? ബഹുദൂരം മുന്നോട്ട് പോയി. എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ. ഊട്ടിയില്ലോ? ഊട്ടിപ്പാട്ട്. കിന്നരി പൂവേ, കിങ്ങിണി പൂവേ, മഞ്ഞണിക്കാവിൻ കുഞ്ഞരി പൂവേ. ചെങ്ങാലി ഓമന ചെങ്ങാലി, ചെന്തളിരിൻ പൂന്തണലി പാറി വരാമോ? ഓല ചെങ്ങാലി ഓമന ചെങ്ങാലി, ചെന്തളിരിൻ പൂന്തണലി പാറി വരാമോ? ആവണി പാനില പീലി തരാം ഞാൻ, ആനില താലിയും കൊണ്ടുവരാം ഞാൻ. കളിചിരി കരിവളവ് കിളുകിളു നിന്നു ചെങ്ങാലി ഓമന ചെങ്ങാലി, ചെന്തളിരിൻ പൂന്തണലി പാറി വരാമോ?
കാലതീരങ്ങൾ പൊന്നിറക്കോടിയിൽ മുടിയൊരുങ്ങുമ്പോൾ ചെങ്ങാലി ഓമന ചെങ്ങാലി ചെന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ ഓല ചെങ്ങാലി ഓമന ചെങ്ങാതി ചെന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ എന്റെ ഉണ്ണി നീ എന്താ ഇത്ര വൈകിയത്? കാലത്ത് മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാം. അയ്യോ അമ്മ, കണ്ണിൽ എണ്ണ ഒഴിക്കരുത്, ഇപ്പോഴത്തെ എണ്ണയിൽ മുഴുവൻ കലർപ്പാ. ഒന്ന് പോടാ, അവന്റെ തമാശ നിക്കൂ. കഴിഞ്ഞ തവണത്തെക്കാളും വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണം. എങ്ങനെ തളുതളു തളുന്ന് ഇരുന്നതാ എന്റെ കുട്ടി? ഹോട്ടലിലെ കരിക്കാട് വെള്ളം കുടിച്ച് ഈ കോലത്തിലായി. നീ വേഗം പോയി കുളിച്ചു, അമ്മ ചോറ് വിളമ്പോയി. അച്ഛനാ മൂത്തടത്തേക്ക് പോയിരിക്കുക, അവിടുത്തെ ആ ചെക്കന് പിന്നെയും പ്രാന്തലായി. പാവം കുഞ്ഞേഷ, കുഞ്ഞേഷ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, കിടന്നുറങ്ങിയായിരിക്കും. ആ ശ്രീകരം അല്ല, എന്തിനാ ഇത്ര പെട്ടെന്ന് എഴുത്തയച്ചൊക്കെ വരുത്തിയത്? വിശേഷമൊന്നുമില്ലല്ലോ. വിശേഷമുണ്ട്, പറയില്ല. കൊഞ്ചാതെ കാര്യം പറമ്മേ, കല്യാണം നടക്കാൻ പോവാ. കല്യാണോ? ആരുടെ? നിന്റെ കുഞ്ഞേഷിന്റെ. എന്റെയോ? ഇപ്പോഴോ? ഇപ്പോഴില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. തമാശ പറയല്ലേ എന്റെ അമ്മ. തമാശ അല്ലടാ, കാര്യമായിട്ട് പറയാ. നിന്റെ അച്ഛനും അമ്മാവനും കൂടി എല്ലാം പറഞ്ഞ് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക. ഹൗസ് സർജൻസി കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഒരു നാല് കാശ് കിട്ടി തുടങ്ങിട്ട് പോരെ കല്യാണമൊക്കെ. അപ്പോഴേക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ദിവസം കണ്ട് മോതിരമാറ്റം ഉടനെ നടത്തണമെന്നാ ആങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഓ രക്ഷപ്പെട്ടു, ഞാൻ വിചാരിച്ച ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിക്കാൻ പോവാ. അല്ല, ഏട്ടന് പെണ്ണ് കണ്ടോ? ഓല്ലോ, ആ കാര്യങ്ങളൊക്കെ ആങ്ങളെ ഏറ്റിരിക്കുന്നേ. ഞാൻ വന്നേ ഉള്ളൂ. ഏട്ടൻ പകലിടന്ന് ഉറങ്ങ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. എന്ത് പറ്റി? രണ്ടുരുളി ഭൂതമാരണ കൃതം കാച്ചാനുണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. അവന്റെ ഒരു ഭൂതമാരണം കാച്ചല്, നേരെ ചൊവ്വ ഒരു ഗുളിക ഉരുട്ടോ. നീയ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ആ നടക്കുന്നു. പരീക്ഷയിൽ ജയിക്കല്ലേ? ജയിക്കണം, ഇല്ലെങ്കിൽ എനിക്കാ കുറച്ചില്ല. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തലനിർത്തി നടക്കാൻ പറ്റില്ല. ഞാൻ നീ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നേ. അപ്പോ ഇളിക്കണ്ട. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല. വരുന്ന വിവരം എന്താ അറിയിക്കാഞ്ഞ്? വന്നിട്ട് അറിഞ്ഞാ മതി എന്ന് തോന്നി. അറിയിച്ച വേറെയും കുഴപ്പമുണ്ട്, അപ്പൊ നിന്നെ ഫുൾ മേക്കപ്പിലെ കാണാൻ ഒക്കും. ഈ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഓ പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് ഉണ്ണിയേട്ടന്റെ മുമ്പിൽ വരാൻ. ഒരു മറവില്ലല്ലോ ഭഗവാൻ ഇവിടെ. മറവോ? അതേന്നേ, ഒരു ചൂടുള്ള സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വെച്ചാ വല്ലവരും കണ്ടാലോ. അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. അവിടെ നിൽക്കുമോളെ, ഇതിൽ എത്ര നാണിക്കായിരിക്കണത്? ഉണ്ണിയേട്ടനല്ലേ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയേക്കാം. അല്ല, ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ. പാലല്ല വന്നത്. ക്ഷമിക്കണം, ഇനിയിപ്പോ താനെന്നൊക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. മൂന്ന് മാസം കഴിഞ്ഞാ ഡോക്ടർ ആയ പോകുന്ന ആളല്ലേ. ഞാൻ ഡോക്ടർ ആയാൽ അമ്മാവൻ എന്റെ അമ്മാവനല്ലാതാവൂ. അതില്ല, എത്ര വിരലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവുണ്ണി. താനതൊന്നും മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം. ഉണ്ണി, നിന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു.
മറ്റൊന്നുമല്ല, കുഴല് വെച്ച് രോഗം പരിശോധിച്ച് മരുന്ന് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ അതില് മിടുക്കനാവണം. ഇപ്പൊ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ ഫീസ് എത്രയാന്ന് അറിയോ? ഫീസിന് വേണ്ടി ചുമ്മാ ഒരാളെ പിടിച്ച് കയറാൻ പറ്റൂ? ആ ചുമ്മാ പിടിക്കണ്ട, ആ വിദ്യ ഭേഷായിട്ട് വസ്തായിക്കോളൂ. ആ എങ്കിൽ നിങ്ങൾ സംസാരിക്കും. ഓ പെണ്ണിന്റെ ഒരു നാണം. എന്നാ വാ, മൃഷ്ടനായിട്ട് ഊണ് തരപ്പെടുത്താം. എന്താ എന്റെ ഇന്ദു ഒന്ന് വേഗം വന്നേ, ബീക്കേറ്റ് പോയാ ഞാൻ കൊടുക്കും. ഇനി മുന്നേട്ടും പോയിക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. കവലയിലൊക്കെ ആൾക്കാരുണ്ടാവും. എനിക്കെന്തോ ഇന്നെന്ത് പറ്റി നിനക്ക് പുതിയൊരു നാണം? ഉണ്ണിയേട്ടൻ നടന്നോളൂ, ഞാൻ വന്നോളാം. അത് വേണ്ട, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ഒരുപാട് നടക്കാനുള്ളതാ. ഇത് റിഹേഴ്സൽ ആയിക്കോട്ടെ, വാ. വരാനല്ലേ പറഞ്ഞത്? ഞാൻ പോട്ടെ. ശരി. എന്തേ ഉണ്ണിയേട്ടൻ പോയല്ലോ? അവനിത് എടുക്കാൻ മറന്നേ. ഞാൻ ഇത് വെച്ച് ഒന്ന് രണ്ട് രോഗികളെ പരിശോധിക്കായിരുന്നേ. ഇത് വെച്ച് വല്യേട്ടൻ എന്ത് പരിശോധിക്കാൻ? അല്ല ഇപ്പൊ ആയുർവേദക്കാരും ഇത് ഉപയോഗിക്കും. അത് പോട്ടെ, ഉണ്ണി എന്ത് പറഞ്ഞു? അവൻ ഹാപ്പി ആണല്ലോ അല്ലേ? അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ തമ്മിലുള്ള കല്യാണം. അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കല് ഇനി എന്റെ ഉത്തരവാദിത്തം. വല്യേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ കല്യാണം കഴിക്കാനോ? വല്യേട്ടൻ കെട്ടാൻ പോകുന്നത് മൂത്തടുത്ത ചന്ദ്രികയല്ലേ, കുമാരന്റെ പെങ്ങളെ? ഞാനോ? പിന്നല്ലാതെ ഉണ്ണിയേട്ടന്റെ എന്റെയും കല്യാണം ഉറപ്പിച്ചത് വല്യേട്ടൻ അറിഞ്ഞില്ലെന്നോ? കുഞ്ഞേഷ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവിടെ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചല്ലേ? ഇല്ല, മനപൂർവ്വം എല്ലാരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്ദുലേഖയെ ഇവിടെ കൊണ്ട് നടക്കുന്നവനാ ഞാൻ. അവളെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അച്ഛാ. അങ്ങനെ അവിടെ കൊണ്ട് നടക്കാൻ നിനക്ക് ആരാടാ അനുവാദം തന്നത്? കുഞ്ഞേഷ, വാക്കുകൊടുത്ത തിരിശ്ശേരി മാധവൻ മൈതര എതിർക്കാൻ നിന്നാണ്ടല്ലോ ശരിപ്പെടുത്തി കളയും ഞാൻ. ആരെ? നിന്നെ തന്നെ. അത് വേണ്ടി വരില്ല അച്ഛാ. ഉണ്ണി ഇന്ദുലേഖയെ കെട്ടുന്ന ദിവസം ഈ വീടിന്റെ ഉത്തരത്തിൽ കിടന്നാടുന്നത് ഞാനായിരിക്കില്ല, എന്റെ മൃതദേഹമായിരിക്കും. കുഞ്ഞീഷ, വാക്ക് പാലിക്കുന്ന തിരിശ്ശേരി മാധവൻ വൈദ്യർ എന്ന് പറയുന്ന ഇതേ അച്ഛന്റെ മോനാ ഞാൻ. അമ്മാവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ തെക്കേ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ. എങ്ങനെ കല്യാണം കഴിക്കുമ്പോ അളിയൊരു നട്ടലുണ്ടായിരുന്നു, അതിപ്പോ എവിടെ പോയി? ഊരി പത്താളത്തിൽ വെച്ച് പൂട്ടിയോ? നാഴികയ്ക്ക് 40 വട്ടം തിരിശ്ശേരി മാധവൻ വൈദ്യരെ തിരിശ്ശേരി മാധവൻ വൈദ്യരെ എന്ന് പറയുന്ന ആളാണല്ലോ. നാളെ അളിയന് ആ നിർക്കുളന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ. അവനും എന്റെ മോനല്ലേ ശിവശങ്കര. അളിയ, എനിക്ക് അവളൊരു മോളെ ഉള്ളൂ, അവൾക്ക് തൽക്കാലം ഒരു ഭർത്താവ് മതി. ഉന്നേഷം വല്ല കടുങ്ങയും കാണിച്ചാ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. വേദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എന്റെ മോളെ ഞാൻ കുഞ്ഞീഷന് കൊടുക്കില്ല. വൈദ്യരേ, വൈദ്യരെ എവിടെയൊക്കെ തിരക്കി? ആ കാവുങ്ങലെ വേലേതിന് അണലി കടിച്ചു. വൈദ്യരെ എത്രയും പെട്ടെന്ന് ഒന്ന് വരണം. കുഞ്ഞീഷ്ട, എന്തായി? അവിടെ നിൽക്കാ. അമ്മ അവൻ എന്ത് പറഞ്ഞു? എന്ത് ഇത്ര ധൃതി? കാവുങ്കല വേലാതിന് അണലി കടിച്ചു, ഉടനെ പോയേ പറ്റൂ. അണലിയല്ല രാജവമ്പാല കടിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. അച്ഛൻ പോയ കാര്യം പറഞ്ഞു, ഞാനിവിടെ കിടന്ന് തീ തിന്ന. കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആള് പടരട്ടെ, എന്നാലും അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. ഇല്ല, എനിക്ക് വിവരം അറിയണം. അറിയാനൊന്നും ഇല്ല, നാട്ടിൽ തെണ്ടിടക്കുന്ന പട്ടിക്ക് കൊടുത്താലും അവിടെ നിനക്ക് കെട്ടിച്ചരില്ലാന്ന് പോരേ. ഇല്ല, ഇത് അച്ഛനും അമ്മാവനും ചേർന്ന് നടത്തിയ ഏതോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഇന്ദുലേഖയും ഞാനും ഇത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. ചിലക്കരുത് കൊന്നുകളേ. ഞാൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോയിട്ട് നാണം കെട്ടിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. എന്ത് കണ്ടിട്ടാടാ ഒരു അച്ഛൻ തന്റെ മകളെ നിന്നെ പോലൊരുത്തനോട് പറഞ്ഞു വിടുന്നത്? പഠിപ്പും മതിയും കണ്ടിട്ടോ, പണവും പ്രതാപം കണ്ടിട്ടോ, അതോ ജവന്തരിയും കണ്ടിട്ടോ? 8-ാം ക്ലാസ് തോറ്റ ദിവസം പോലെ ഞാൻ നിനക്ക് പറഞ്ഞിരുന്നതാ അഷ്ടാംഗഹൃദയവും സഹസ്രയോഗവും. പഠിച്ചോ ഒരക്ഷരമെങ്കിലും? കരപ്പനൊരു കഷായം എഴുതാൻ അറിയോ നിനക്ക്? ഒരെണ്ണ കാച്ചി തളിക്കുമ്പോ ശരിയായിട്ട് അടുപ്പിൽ നിന്ന് ഊതാൻ അറിയോ നിനക്ക്? എന്താണ് നിന്റെ യോഗ്യത? പാട് വിട്ടിക്കഴുതേ, പിടിച്ചോളോ വരിക. അമ്മാവ,
ഞാനും ചാവും. നീ ചത്തോ? അതിലെന്നെ കൊല്ലുന്നെന്തിനാ? ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഇന്ദുവിനെ തരില്ല എന്നല്ലേ? വേണ്ട, എനിക്ക് അവളെ വേണ്ട. എനിക്ക് അമ്മ അവന്റെ ചോര മതി, ചൂട് ചോര. നീ ആ കത്തി താഴെ, അത് ശരീരത്തെ കൊണ്ട് മുറിയും, മുറിഞ്ഞ ചോര വരും. വരണം, ചോര മാത്രല്ല കൊടലുമാലയും വരണം. അരുത് കുഞ്ചേഷ, അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഞാൻ ഒരു ചോരയാ, ഞാൻ നിന്റെ അമ്മാവനാ, വെറും അമ്മാവനല്ല. രാപകലില്ലാതെ തോളത്ത് കയറ്റി അമ്പിളിമാമനെ കാണിച്ച് വാവോ വാവോ എന്ന് പറഞ്ഞ് താരാട്ട് പാടി അടുത്ത കാലത്ത് ഉറക്കിയ ആരാടാ? പറ്റാനുമല്ല ഈ ഈ അമ്മാവനാ. നിനക്കറിയാൻ മേലങ്കി നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊല്ല്. ഈ കത്തി ഒന്നും വേണ്ട, കരയല്ലേ കുഞ്ഞീഷ? വാ വാ, അമ്മാവൻ പറയട്ടെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കുഞ്ഞീഷ? ഭ്രാന്തൻ കുമാരന്റെ അളിയനാവാൻ പോകുന്ന ആൾക്കും ഇത്തിരി ഭ്രാന്തുണ്ടാവുന്നതല്ലേ നല്ലത്? കുഞ്ഞീഷ, നമ്മളൊരു വിത്തമാവുന്നു, വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു, അത് ചെടിയാകുന്നു, ഇതുപോലൊരു മരമാകുന്നു, ഒടുവിൽ പൂക്കുന്നു, കായ്ക്കുന്നു, കായ പഴുക്കുന്നു. പഴുത്ത ആ കായയെ മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടു പോയാൽ നമുക്ക് സഹിക്കൂ കുഞ്ഞീഷ? അതുപോലെ നിന്റെയും എന്റെയും, നിന്റെ അച്ഛന്റെയും അമ്മയുടെയും, വേർപാടാ ഉണ്ണികൃഷ്ണന്റെ MBBS, നമ്മുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ പഴം. ആ പഴം വേറെ ഏതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ കുഞ്ഞീഷ? അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ദുവിനെ ഉണ്ണീഷൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അമ്മാവ, അമ്മാവനൊരു കാര്യം മറന്നു. അതേത് കാര്യം? അത് എനിക്ക് പഠിപ്പും വിവരവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസ. അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലിയില്ലാത്ത എന്നെ അവർ ബഹുമാനിക്കൂ. അവരുടെ പറമ്പ് കളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും. തെക്കേടത്ത് ശിവശങ്കരൻ നായരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു എന്ന് വന്നാൽ ആർക്കതിന്റെ കേട്? അമ്മാവനും. അമ്മാവനും പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യം പഠിച്ചിട്ട് ഒരു രോഗിയെങ്കിലും നീ ചികിത്സിച്ചോ? ആ വകുപ്പില് ഒരു 5 രൂപയെങ്കിലും നീ സമ്പാദിച്ചോ? ഇനി ഞാൻ തുറന്നു പറയാം, ഡമ്പടെ കയ്യിലുള്ളവന് മാത്രമേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ. മനസ്സിലായോ? ഇവിടെ ആരും ഇല്ലേ? ആരാ? പരിശോധനാ സമയം കഴിഞ്ഞല്ലോ. ഞങ്ങൾ അടിവാരത്തൊന്ന് വരിക, പോയിട്ട് ഇനിയും വരിക എന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല. അപ്പൊ തുടങ്ങും പരവേശം. ഒരുപാട് പേരെ കാണിച്ചു, അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത്. വൈദ്യരേനല്ലേ? വൈദ്യരെന്നാണ്. ഇരിക്കൂ ഇരിക്കൂ. അല്ല, പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കളവച്ചാരുമായിരിക്കുന്നു. ഇതൊരു പയ്യൻ ചെക്കൻ അല്ലേ അച്ഛാമേ? അറിവുള്ളവർക്ക് എന്തിനാ പ്രായം? അതെ, എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്ന വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാം. നാക്ക് നോട്ടു. സാരമില്ല, എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരു കൈ നോക്കിക്കളയാം, പോരാ. നല്ല കൈപ്പുണ്യമുള്ള ആളാണെന്നല്ലേ കേൾവി? അത് കണ്ടാ തന്നെ അറിയാം. ഇത് കാലത്തും വൈകിട്ട് ഓരോ ഔൺസ് വീതം കഴിച്ചാൽ മതി, ഭേദമായിക്കോളും. ആ ഒരു 150 തന്നേക്ക്.
ഇത് കഴിക്കുമ്പോ ഭാര്യ ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത് പിന്നെ പുളി മീന് പഞ്ചസാര മുളക് ഇതൊക്കെ മറിച്ചിക്കണം പത്യം വളരെ ശ്രദ്ധിക്കണം വൈദ്യ ഈ രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല എന്താ പോരെ അച്ഛനെ കാണാൻ വന്നവരാ പോയത് അല്ലല്ലല്ല മകനെ കാണാൻ വന്നവരാ രോഗിയെ പരിശോധിച്ചു രോഗവും പിടികിട്ടി ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു 150 രൂപയും വാങ്ങിച്ചു ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ എന്റെ ദൈവമേ ഒന്നുകിൽ വന്നേ മാധവമേദ്രി വൈകുന്നേരം വന്നോ ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ കൈവറവനെ ഞങ്ങൾ പോക്കും വണ്ടി വരോ വൈദ്യർക്ക് അങ്ങനെ ഒരു അവധം പറ്റൂ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് എത്രയെത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത് ഇതിപ്പോ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂലോ അബദ്ധം പിന്നല്ലേ വൈദ്യര് ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് വൈദ്യരുടെ കാര്യം പോക്കാം എന്താ സംഭവം ആ അച്ഛനെന്തോ മരുന്ന് മാറിക്കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവരച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക ഒന്ന് ഒന്ന് കിടക്കണുണ്ടോ കിടക്കേ അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല അങ്ങാടി മരുന്നിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തവനാ ചികിത്സിക്ക നീ വരട്ടെ എന്റെ മകനാണെന്ന് നോക്കില്ലേ വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കും ഞാൻ നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ എങ്ങനാ സമാധാനിക്ക കൊലക്കേസല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ അങ്ങനെ പറഞ്ഞാ പോലീസും കോടതിയും വെറുതെ വിടുമെന്നാ നിന്റെ വിചാരം അത് പോട്ടെ അവൻ ചികിത്സിച്ച് കൊന്ന് ആരെയാ 10-17 കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്നെയാ മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ കഴിവട പോനെ വെട്ടി നിറുകി പട്ടിക്കിട്ട് കൊടുക്കും കണ്ടവന്റെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്ക ഇനി വരട്ടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇതിലില്ല പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ണിയും പട്ടണത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് പത്രത്തില് കാണാനില്ല എന്നൊരു വാർത്ത കൊടുത്താൽ നന്നായിരിക്കും ആ മാത്തച്ഛന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും അല്ലാതെ എവിടെ പോവാനാ ആ കിളവൻ ചത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടുകൂടെ ഇടത്തെ കൈയിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പൊ കൈ കുഴഞ്ഞു പോയതിന്റെ പേരിൽ കുഞ്ഞീഷണെ അവരെന്തെങ്കിലും ചെയ്തു എന്നാണ് എന്റെ സംശയം ഇവിടെ ആരും ആ കുട്ടിക്ക് മനസമാധാനം കൊടുത്തിട്ടില്ല ചെയ്യുന്നതൊക്കെ കുറ്റം എത്ര കാലം വെച്ചാ സഹിക്കുക ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ല കരയാതെ രക്ഷപ്പെടുത്തി കുഞ്ഞീഷ്ണൻ ദൂരെ എങ്ങും പോയിട്ടുണ്ടാവില്ല ഇങ്ങനെ കരഞ്ഞ വല്ല സൂക്കേടും പിടിക്കൂല്ലേ എണീറ്റ് വന്ന് വല്ലതും കഴിക്കമ്മായി വേണ്ട മോളെ ഒന്നും ഇട്ടുണ്ടെന്ന് ഇറങ്ങില്ല എന്താ പെങ്ങള് വിഷമിക്കാണ്ടിരിക്കേ അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചാ തന്നെ അത് വിധിയാണെന്ന് കരുതിയാ മതി എന്താ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്ക മോളെ നമ്മൾ എന്ത് മുന്നിൽ കാണണം വരാനുള്ളതൊക്കെ വഴി തങ്ങുമോ നിങ്ങളൊന്ന് പോകുന്നുണ്ടോ ആ എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അളിയോ അളിയൻ വിഷമിക്കണ്ട വയറ് വിശക്കുമ്പോ അവനിങ്ങോട്ട് വരും എനിക്ക് തോന്നണില്ല മാത്തച്ഛന്റെ അച്ഛായൻ മരിച്ചു തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും അവന്റെ വിശ്വാസം അങ്ങനെയാണെങ്കില് മണിമല മാത്തച്ഛന്റെ അച്ഛായൻ മരിച്ചിട്ടില്ല എന്നൊരു നോട്ടീസ് അടിച്ച് നാടൊട്ടുക അങ്ങോട്ട് വിതരണം ചെയ്താലോ വേണ്ടല്ലേ ഒരു കണക്കിന് ഇതൊരു ഭാഗ്യമാണെന്ന് കൂടി കരുതിയാ മതി ഇന്ദ്രലേഖയുടെയും ഉണ്ണിയുടെയും കല്യാണത്തിന് ഇവനൊരു വലിയ തലവേദനയായേനെ ശിവശങ്കര ഞാൻ പോയിട്ട് നാളെ വരാം
ഉണീഷൻ അല്ല ഡോക്ടർ ഉണീഷൻ വെറും പനി തലവേദനയും മാത്രം ചികിത്സിക്കുന്ന ഡോക്ടറല്ല ഓപ്പറേഷൻ പണി പഠിച്ചിട്ടുണ്ട് ഹൃദയം ലിവർ ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ഒരു കാര്യം ലക്ഷക്കണക്കിന് ഉറുപ്പിയ ചെലവാക്കി പഠിച്ചൊരു തൊഴിലാണ് അതുകൊണ്ട് നല്ലപോലെ ഫീസും വാങ്ങിക്കും എന്തിനാ ഇതൊക്കെ പറയണേ അല്ലല്ലേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ നാട്ടുകാരനാണ് നമ്മുടെ വൈദ്യന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു അഞ്ചു ഉറുപ്പിയ ചൂട്ടി പിടിച്ചോണ്ട് വരും അത് ഇവിടെ നടക്കുകയില്ല രാഹുകാലം കഴിഞ്ഞല്ലോ എന്നാ ഉണ്ണികൃഷ്ണൻ നോക്കി നിൽക്കണേ ഞാൻ റെഡിയാ ലക്ഷ്മിട്ടിയുടെ വിളക്ക് കൊളുത്താ നേരിട്ട് അവള് സമയമായപ്പോ വലിഞ്ഞോ ആ പറഞ്ഞ പോലെ അവളെന്ത് ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം നീ വാ അമ്മേ അമ്മേ നല്ല ആളാ ഇവിടെ വന്നിരിക്ക മുഹൂർത്തമായി അവിടെ എല്ലാരും അമ്മയെ കടന്ന് തിരക്കണം എന്തേ നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ എന്റെ കുഞ്ഞീഷൻ നാടൊട്ടുക്കും തിരഞ്ഞില്ലേ നമ്മള് പത്രത്തിൽ പരസ്യവും കൊടുത്തു എന്നിട്ട് അവന്റെ ഒരു വിവരമില്ലല്ലോ പത്രം വായിക്കുന്ന സ്വഭാവം ഏട്ടന് പണ്ടേ ഇല്ലല്ലോ അത് നമ്മൾ എന്താ ചെയ്യാ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു ഉണ്ടാവും അല്ലാതെ എന്ത് സംഭവിക്കാനാ ഏട്ടന് അമ്മ സമാധാനമായിട്ടിരിക്കെ ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല എന്റെ മനസ്സ് അങ്ങനെ പറയണു അമ്മ വാ വാ അമ്മയെ വാ വാ ആദ്യായിട്ടാ കുഴല് നിന്റെ നെഞ്ചത്തെ വെച്ചോളൂ രാത്രിയുള്ള വലിവിന്റെ അസ്ഗതിക്ക് നിന്റെ ചികിത്സ തന്നെ ആവട്ടെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടോളൂ രാത്രി ശരിക്കും വലിക്കുന്നുണ്ടാവും ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാ മതി മാറിക്കോളൂ വാങ്ങിച്ചോളൂ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ ഒരുപാട് കൊടുത്ത കയ്യ കൈ നിറയെ പൊലിയും ഇല്ല അടുത്ത രോഗി വന്നോളൂ നമുക്ക് അങ്ങനെ വെളിയിലിരിക്കാം പഠിച്ച് പട്ടം വാങ്ങുന്നതിലല്ല കാര്യം അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം അതൊന്നും ഉണ്ണീഷോട് പറഞ്ഞു കൊടുക്കണ്ട മിടുക്കനല്ലേ അവൻ മിടുക്കൻ ഞാനും ലക്ഷ്മിട്ടിയും നേർച്ച എത്ര നേർന്നാന്നറിയോ അവൻ ഈ നിലയിൽ എത്തിക്കാണാൻ ഞാനും എത്ര നേർച്ച നേർന്ന അറിയാ ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം അത് വേണം അളിയ കണ്ട കാടും പടലയും പറിച്ചെടുത്ത് കാച്ച് കഷായാണെന്ന് പറഞ്ഞ് ചുമ്മാ വിറ്റ് കാശുണ്ടാക്കണ പണിയല്ലേ അത് നിർത്തണ്ട എന്താ പറഞ്ഞ ഈ മരുന്ന് ഷാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടെന്ന് വെച്ചാ അപ്പോ ഇനി നമ്മൾ തീരുമാനിച്ച കാര്യമാണ് നടത്താലോ ഹിന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൻ ഒറ്റയ്ക്കൊന്ന് പച്ച പിടിച്ചിട്ട് പോരെ ഏ അത് കാര്യമില്ല തെരയിളങ്ങിയിട്ട് കപ്പലോടിക്കാന്ന പരിപാടി വേണ്ടളിയ പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാളം കാത്തു നിന്നു ഇനി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര നാളെ കാത്തു വെക്കും ഉടനെ നടത്താളിയ എനിക്കാകെയുള്ള ഒരു മോള അവളെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാല്ലോ കണ്ണടയ്ക്കാൻ ധൃതിയായോ അതെനിക്ക് അതല്ല ശുഭസ്യ ശീകരം എന്നാണല്ലോ ഒരു ജോത്സ്യരെ വരുത്തി നല്ലൊരു ദിവസം കാണാം നമുക്ക് ഇവിടെ എവിടെ തിരിശ്ശേരി മാധവ മന്ദിരയുടെ വീട് ഇവിടെ അടുത്താ എന്താ വിശേഷിച്ചേ എടോ ചോദ്യങ്ങൾ പോലീസ് സാറിനോട് ചോദിക്കരുത് നിന്റെ അമ്മയുടെ പതിനാറാം യന്ത്രത്തിന് പടു നാളെ ഇവിടെ കല്യാണം ഇല്ലേ എന്താണോ പോലീസും പട്ടാളമൊക്കെ എന്താണെന്ന് അറിയില്ല ഒന്ന് ഉത്സാഹമായിട്ട് ചെയ്യണ്ട കേശവ എത്തിയല്ലോ രണ്ട് കേവലീ ഗാത്രത്തിന്റെ കൊല ഇവിടെ അങ്ങനെ വെച്ചോളൂ
എന്താ എന്ത് പറ്റിയുണ്ടേ? ശിവശങ്കരൻ നായർ. അതെ. ആ നിങ്ങളൊന്ന് വരൂ. ആരെങ്കിലും തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. ഏതായാലും നിങ്ങളുടെ മരുമകനെന്ന് പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണന്റെ ശരീരം ആകെ ചിന്ന ഭിന്നമായി കഴിഞ്ഞു. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അതുപിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കാം. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? പരേതൻ ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന 90 രൂപ 75 പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റാം. എന്നാലും എന്റെ ഗുരുവായൂരപ്പ, ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമല്ലോണ്ടേ. ഒക്കെ സഹിക്കുക, സമാധാനിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ? എന്നാലും എന്റെ കുഞ്ഞീഷ്ണയും ഇതി വന്നല്ലോ. ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ, അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല. ഭാഗ്യായി എങ്കിൽ തൽക്കാലം അറിയിക്കണ്ട. അവരെ മാത്രമല്ല ആരെ അറിയിക്കണ്ട, ആളെ തന്നെ നമുക്ക് കല്യാണം അങ്ങനെ നടത്താം. കാലുകെട്ടും സദ്യയും കഴിഞ്ഞിട്ട് കാര്യം പുറത്തു വിട്ടാ മതി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പോയവൻ ഏതായാലും പോയി. ഇനി എന്റെ കാശ് പോവാന്ന് പറഞ്ഞാൽ ഇക്കണ്ട കാര്യങ്ങൾക്കൊക്കെ ഉറപ്പ് എത്ര ചെലവായെന്നാ വിചാരം. ചതിക്കല്ലേ എന്റെ ഉണ്ണിയെ. ഒന്ന് നിർത്തു അമ്മാവ. സ്വന്തം കൂടപ്പുറപ്പ ചെതറി തെറിച്ചു പോയത്, അതൊന്ന് പെറുക്കി ജിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണം ഈ കല്യാണം കച്ചേരി ഒക്കെ. നിഴൽക്കൂട്ടിലേ നീലക്കിളി പൈതലേ, അറിയാതെ അറിയാതെ വഴി മാറിപ്പോയോ നീ. നിഴൽക്കൂട്ടിലേ നീലക്കിളി പൈതലേ, പതിരും വിളയും കാട്ടിൽ ചിറകടി കേട്ടില്ല, ആലോലം കാവിലെങ്ങും മാമ്പു കണ്ടില്ല. പതിരും പതിരും വിളയും കാട്ടിൽ ചിറകടി കേട്ടില്ല, ആലോലം കാവിലെങ്ങും മാമ്പു കണ്ടില്ല. മഞ്ചാടിക്കാട് ചുറ്റും നീലപ്പൊന്മാലേ, മിണ്ടാട്ടം കൂടാതെ പമ്പി നിൽപ്പാണോ? മഞ്ചാടിക്കാട് ചുറ്റും നീലപ്പൊന്മാലേ, മിണ്ടാട്ടം കൂടാതെ പമ്പി നിൽപ്പാണോ? പൊങ്ങിപ്പാണും മിന്നിപ്പാഞ്ഞും അടവ് പകരിയൊടുവിൽ ചുണ്ടിൽ ചൂണ്ടിക്കൊണ്ടേ പോന്നോരരിയ കനകമെവിടെ? എല്ലാം ഏതോ മായാജാലമായി, എല്ലാം ഏതോ മായാജാലമായി. കതിരും പതിരും വിളയും കാട്ടിൽ ചിറകടി കേട്ടല്ലോ, ആലോലം കാവിലെങ്ങും മാമ്പു പൂത്തല്ലോ. മേഘം പെയ്തൊഴിഞ്ഞേ പോയ് പന്നാരം കുന്നാരം കാറ്റുണർന്നേ പോയ്, കാലം പോയി കാരി മേഘം പെയ്തൊഴിഞ്ഞേ പോയ് പന്നാരം കുന്നാരം കാറ്റുണർന്നേ പോയ്.
പൂവൻ തുന്നി തുന്നി ചിറകിലഴകുമെഴുകാം ആറാവാരപ്പൂരം പൊങ്ങും കടവിലലസമലയാം തേനും തിനയും തമ്മിൽ പങ്കിടാം തേനും തിനയും തമ്മിൽ പങ്കിടാം കതിരും പതിരും വിളയും കാട്ടിൽ ചിറകടി കേട്ടല്ലോ ആലോലം കാവിലെങ്ങും മാമ്പു പൂത്തല്ലോ പാടുകൾ മാഞ്ഞു എന്ന തോന്നൽ എല്ലാം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നാൽ അച്ഛൻ അമ്മ സഹോദരൻ ഭാര്യ ആരായാലും അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ വലയും എന്നെനിക്കറിയാം നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തിക്കുമുട്ടൽ ഞാൻ ഉണ്ടാക്കുകയില്ല കാലദേശം അറിയാതെയുള്ള പ്രയാണത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജന്മനാടിന്റെ വിളി ഞാൻ കേട്ടു മടങ്ങാം എന്ന് തോന്നി മടങ്ങി ഇവിടെ അടുത്ത് തന്നെ എന്റെ ശിഷ്യന്മാർ എനിക്കൊരാശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോകും മുമ്പ് എന്റെ പൂർവ്വജന്മത്തിലെ പിതാവിനെ മാതാവിനെ സഹോദരനെ ഒക്കെ ഒന്ന് തൃക്കൺ പാർക്കാം എന്ന് കരുതി അത്രയേ ഉള്ളൂ ഈ വരവിന്റെ ഉദ്ദേശം മോനെ കുഞ്ഞേഷ ഇങ്ങനെ തീരിട്ടിക്ക നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ആരും തെറ്റ് ചെയ്യുന്നില്ല ശരിയും ചെയ്യുന്നില്ല ശരിക്കും തെറ്റിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമി കീടങ്ങളാണ് നമ്മൾ അല്ലേ അമ്മാവ ചിലപ്പോ അങ്ങനെയായിരിക്കും അമ്മാവൻ പഴയതുപോലെ തന്നെ ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പില്ല നിൽക്കാൻ പറഞ്ഞത് ശരീരത്തിനോടോ ആത്മാവിനോടോ ഈ ഭ്രാന്ത് പറഞ്ഞു നിർത്തി ഇങ്ങോട്ട് കയറി വരണുണ്ടോ നീയ ഭ്രാന്ത് വെളുത്തതെല്ലാം പാലല്ലച്ച കറുത്തതെല്ലാം ലേഹ്യവുമല്ല എന്റെ അന്തരാത്മാവിനെ കശക്കേറിഞ്ഞയാളാണെങ്കിലും അച്ഛനെന്നും എന്റെ അച്ഛനായിരിക്കും എന്റെ സഹോദരൻ ഉണ്ണിയെ അച്ഛന്റെ അമാരകമായ ചിറകിനടിയിൽ നിന്നും പുറത്തേക്ക് വിടുവച്ച മോനെ ഉണ്ണി നീ രോഗികളെ ശുശ്രൂഷിക്കൂ അവരുടെ കണ്ണീരൊപ്പു വലിയവനാകൂ ഏട്ടാ തടയരുത് ഇതെന്ത് മായ ഇതെന്ത് ഭാഷ ഈശ്വര ഇവരതെല്ലാം അവിടുന്ന് പഠിച്ചു മോനെ ഉണ്ണി നീ ഒന്ന് പോയി അവനെ പിടിച്ചോണ്ടോണ്ട് നിക്കില്ല അവന്റെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ ഇത് വലിയ പൊല്ലപ്പായല്ലോ മനുഷ്യൻ എങ്ങനെ ഇനി ഇവിടെ തുടങ്ങും എന്റെ കയ്യിൽ പേരും നെരുവിലാസവും തൊഴിൽ തന്നിട്ടല്ല അവന്മാർ കണ്ടത് ശംഖ വിളിക്കണത് ശിവശങ്കരേട്ടാ
ഇതാരാ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? ഇത് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയുക? നിങ്ങളുടെ സ്ഥലമല്ലേ അത്? അത് എന്റെ സ്ഥലമല്ല, കൂമുളിലെ രാവുണ്ടേട്ടന്റെ ഭാഗത്ത് വരുന്നതാ. അവന്മാര് വാഴയൊക്കെ എടുത്താന്നാ തോന്നണേ. യവന്മാര്? അതറിയണേല, വാതം ചവിട്ടി തുറന്ന് അകത്തേ നോക്ക്. എന്തൊരു പാട്! ഗുരുതികളാണ് സർവ പാപങ്ങളും സർവ രോഗങ്ങളും വിട്ടകലും. തിരുമേനി, ഇതെന്താ ഏർപ്പാട്? ഓം തത് സവിതുർവരണ്യം ഭഗവദവസ്യ ധീമഹി ധിയോ യോന പ്രചോദയ. എന്നുവച്ചാല്? എന്നുവച്ചാൽ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാതപിത്ത കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ആശ്രമം തുടങ്ങിയിട്ടുള്ളത്. സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി. ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രേ നമഃ. ഇത് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണല്ലേ? ഉന്നേഷം ജീവനോടെ തിരിച്ചു വന്ന ആരും അറിഞ്ഞില്ലേ? ഇല്ല. അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു ആർക്കറിയാം? എങ്ങനെയോ ഗുരു സന്നിധിയിൽ എത്തിപ്പെട്ടു. ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞു. ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചു. ഗുരുവേ നമഃ. അത്ര തന്നെ. ഗുരുവേ നമഃ. നിങ്ങളുടെ തട്ടിപ്പ് തരയിലൊന്ന് എന്റെ വീട്ടിൽ മുമ്പ് വെച്ച് വേണ്ട. ശാഖ്യക്കൊടുപടിയൊക്കെ എടുത്ത് അറിയിക്കൂ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത? നിൽക്കവിടെ. പൊള്ളാച്ചിയിൽ ഏതോ സ്വാമിയാർ അത്ര വരം കൊടുത്തിരിക്കുന്നത്. പൊള്ളാച്ചിയിലും ബോണ്ടിച്ചേരിയിലും സ്വാമിയാർ നല്ല നമ്പ്യാരെ. സായിബാബ എന്നാ എനിക്ക് തോന്നണ. വിഭൂതിനെ പിടിച്ചെടുത്തത് അതെന്തിനാ പറയണ ചങ്ങാതി? കാൽക്കാശിനും വകയില്ലാതെ തെക്കു വടക്ക് നടന്നോനാ മനുഷ്യന്റെ ഓരോ സിദ്ധികളെ. ഇത് സിദ്ധിയും ബുദ്ധിയൊന്നും അല്ലല്ലോ ചങ്ങാതി. ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട്. അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എന്നാ നീ പ്രാക്ടീസ് ചെയ്ത്? ഭസ്മം എടുക്ക്, പോട്ടെ. ഒരു ദിനേശ് പേടി എടുക്ക്. വേണമെങ്കിൽ എടുക്ക്. ഒന്ന് പോടോ. സാവിത്രി, ആരാ? എന്താ? അവിടെ നിന്ന് വരുന്നവരാണ്, ഒന്ന് വേഗം തുറക്കണേ. ആരാ? എന്താ എന്താ കാര്യം? കണ്ടില്ലേ, പെട്ടെന്ന് കാല് തളർന്ന് വീഴുകയായിരുന്നു. ഇതിനൊക്കെ ഞാനെന്ത് വേണം? സ്വാമിയുടെ വീടല്ലേ ഇത്? ഏത് സ്വാമി? ഇത് സ്വാമിയുടെ കീവീടൊന്നും വീടില്ല. എന്റെ വീടാ? നിങ്ങൾ പാടില് പോകും. നമ്മുടെ കുഞ്ഞികൃഷ്ണ തേടി വന്നാണെന്ന് തോന്നുന്നു. സിദ്ധാശ്രമത്തിലെ സ്വാമിയുടെ വീടാണെങ്കിൽ അതാ അവിടെയാ. സോറി പെങ്ങളെ. ഓ, അകത്തെ പൊടി. വഴി കാണിക്കാൻ വന്നിരിക്കുന്നു. പാതിരാക്കി. ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ ഇവനെയൊക്കെ അന്വേഷിച്ചു വരാൻ. മരിച്ചുപോയി ആളല്ല, ആളിന്റെ കാലുകൾ മരിച്ചുപോയി. ചികിത്സാ മുറിയിലേക്ക് കൊണ്ടുവരുക. വന്നോളോ. കാലെ പിടിക്കോ, കയ്യെ പിടിക്കോ, പൊക്കോ. ദേ പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം എന്ന് മനസ്സിൽ ഉരുട്ടോളൂ. പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം. വന്നോളൂ. എങ്ങനെയുണ്ട്? വിശ്വസിക്കാനാവുന്നില്ല, പരിപൂർണ സുഖം. ഒന്ന് മേലോട്ട് ചാടൂ. എങ്ങനെ പോയിക്കോളൂ. എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്? എഴുന്നേൽക്കൂ. ഒന്നും നമ്മുടെ കഴിവല്ല.
പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം. അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന്. ആ നാമം എന്നും സ്മരിക്കൂ. ഗുരുവേ നമഃ. ഗുരുവേ നമഃ. ക്ഷമിക്കണം, ഇത് 10,000 രൂപ മാത്രമേ ഉള്ളൂ. ആ പണം നാം കൈകൊണ്ട് തൊടാറില്ല, എന്നാലും ദക്ഷിണയല്ലേ, വാങ്ങിച്ചോളൂ തിരുമേനി. ഒന്നുമില്ല, ഇപ്പൊ മാറ്റി തരാം. സുമര, ഒരു വെള്ളം എടുത്തെ. ഇത് കഴിച്ചോളൂ. ഒരു 10 മിനിറ്റ് പുറത്തിരുന്നോളൂ, വേദന മാറിയിട്ട് പോയാ മതി. സുമര, അടുത്ത ആളോട് വരാൻ പറയും. എന്താ എന്താ, നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. ഒരു ചെറിയ വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ അടുത്ത ഗുളിക കഴിച്ചപ്പോഴേ കുഴഞ്ഞു വീണത്. എന്തുവരാ നിങ്ങൾ കൊടുത്തത്? വയറുവേദനയ്ക്ക് സാധാരണ കൊടുക്കാറുള്ള മരുന്നാണ് കൊടുത്തത്. ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതി? ചതിക്കാൻ ഇയാളെന്താ എന്റെ ശത്രുവാണോ? പേഷ്യന്റ് അല്ലേ? താൻ നിന്ന് പ്രസംഗിക്കാതെ ഇയാളെ രക്ഷിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? താൻ എന്ത് ക്ലാപ്പിലെ ഡോക്ടറാണോ? തോന്നിയാസം പറയരുത്. പറഞ്ഞ താൻ എന്ത് ചെയ്യോ? വിവരക്കേട് കാണിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ തലേ കയറുന്നു. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്ക്. മെഡിക്കൽ കോളേജിലേക്ക് എടുക്കാം, എടുക്കു. വാസു, ഇയാളുടെ അടുത്തൊക്കെ വന്ന നമ്മളെ വേണം തന്നെ. എന്താ നിക്കൂ നിക്കൂ, എന്താ പറ്റിയേ? ഒന്നും പറയണ്ട തിരുമേനി, വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പൊ ആള് തട്ടിപ്പോയിന്നാ തോന്നുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. ഈ സഹോദരരെ അഭിവേഗം കാണിക്കില്ലേ? മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ? സിദ്ധാശ്രമത്തിലേക്ക് എത്തിയെടുക്കൂ, ഗുരു ഉണ്ടല്ലോ അവിടെ. അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ, തെരഞ്ഞു പിടിച്ച് തല്ലുകയാ വേണ്ടത്. ദൈവമില്ല, അമാനുഷികമായ ശക്തിയായില്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം. ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റൂടോ? പറ്റൂടോ? താൻ എന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നേ? ഞാനെന്താ യുക്തിവാദിയാ? MBBS അത്ര MBBS എന്താ കാര്യം? അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ ദൈവശക്തി വിജയിച്ചില്ലേ? ഇങ്ങനെ ഒരു സിദ്ധൻ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയാ. ഇനിയിപ്പൊ സ്വാമിയുടെ അരിജൻ ഡോക്ടറെ കൂട്ടി ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരുന്നാ തോന്നുന്നത്. അതൊറപ്പാ. ഇന്ന് നീ എന്താ ഈ പറയുന്നത്? എനിക്കൊരു പഴവും പറ്റിയിട്ടില്ല. ഞാൻ അയാൾക്ക് കൊടുത്തത് വെറും ബറാൽഗനാ. അത് കഴിച്ച് ആരും ബോധം കിട്ടു വീണ ചരിത്രം ഇല്ല. പിന്നത് ഇങ്ങനെ സംഭവിച്ചു? എനിക്കെങ്ങനെ അറിയാം? ഈ പൊതുജനം കഴുത തന്നെയാ. ഒരു കൊലപാതകയെ നോക്കുന്ന പോലെയാണ് ആളുകൾ ഇപ്പൊ എന്നെ നോക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇവിടെ പ്രാക്ടീസ് തുടങ്ങാൻ. അച്ഛന്റെ ദുരഭിമാനത്തിന് വഴങ്ങിക്കൊടുത്തതാണ് അബദ്ധമായത്. ഈ വല്യേട്ടൻ എവിടുന്നോ ആരുടെയോ വരം കിട്ടിയെന്ന് പറയുന്നത് നേര് തന്നെയാണോ? നിനക്കെന്താ വട്ടുണ്ടോ? അങ്ങനെ വരം കിട്ടി ചികിത്സിക്കാമെങ്കിൽ ഈ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ അടച്ചുപൂട്ടാലോ. തട്ടിപ്പാ, വെറും തട്ടിപ്പ്. ആ ബോധക്ഷയക്കാരൻ എനിക്ക് സംശയമുണ്ട്, ചിലപ്പോ ഇതൊരു ഒത്തുകളിയാവും. അയാളെ മാത്രമല്ലല്ലോ, ദിവസേന എത്ര പേരെയാ വല്യേട്ടൻ ചികിത്സിക്കുന്നത്? അങ്ങനെ മുഴുവനും ഒത്തു കളിക്കാൻ പറ്റുമോ? എന്തോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാനിനി എന്ത് ചെയ്യുന്ന? ഉണ്ണിയേട്ടൻ മനസ്സ് വിഷമിപ്പിക്കാതെ, കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാം നേരെയാവും. വെളുക്കുമ്പോ തൊട്ട് അച്ഛൻ ഇപ്പൊ വല്യേട്ടന്റെ ആശ്രമത്തിലോട്ട് നോക്കി ഒരേ ഇരിപ്പാ. ഇനിയിപ്പോ അത് തന്നെയാവോ ഏട്ടന്റെ ഉദ്ദേശം? എന്ത്? അല്ല, അമ്മാവന്റെ ശ്രദ്ധ ക്ഷണിക്കുക, അല്ലെങ്കിൽ പിന്നെ നിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന ആശ്രമം പണിയേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ അച്ഛൻ കൂറുമാറോ? അച്ഛൻ മാത്രം കൂറുമാറിയിട്ട് എന്ത് ചെയ്യാൻ? അല്ലേലും വല്യേട്ടൻ അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കാവട്ടെ, ഒന്ന് മിണ്ടാവട്ടെ, ഒന്നും ഉണ്ടായില്ല. തനി ഒരു സന്യാസിയുടെ മട്ട് തന്നെ. എന്തോ ആദാ വരുന്നു. ഉണ്ണിയേട്ടൻ പൊയ്ക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ വരാം. ഉണ്ണിയില്ലേ? ഉണ്ട് സർ, ഉറങ്ങുക. വിളിക്കണോ? വേണ്ട, ആരും വരണ്ടായി. ഒരു മുറൈ വന്ദർഭാതായ എന്നനങ്ങിയരുണ്ടായ ഇരുവന്ദർഭാതായ ഇന്മനം നിന്നോ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 ന്
തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ?
ക്രോസ്നാദി വടകം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരാറ് നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ അടിയൻ. രണ്ടു നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസ്നാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ, അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവും ഇല്ല. ഓരോ മരുന്ന് കഴിക്കുന്തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല. കുറയില്ല മുജന്മ ബാബ, ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യായി. ഞാൻ ഏറ്റു ചാക്കോ, ആ ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ധശ്വാസം വലിക്കും. എന്റെ ഈശോയെ, നമ്മുടെ ആസ്പ്രിനാദി വടകവും ജലൂസിലാദി ലേഹ്യവും ഒന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ട് ആളെ കൊല്ലാനോ? വിക്സ് പുറത്തല്ലോട് പോരട്ടെ, അതകത്ത് കഴിക്കാനുള്ളതാ. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റാ ആസ്മാക്കാരൊക്കെ നമ്മുടെ വരി തീർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. അലമാരി കുറച്ച് ബ്രാൻഡ് ഇരിപ്പുണ്ട്, അതിലൊരു പെഗ് എടുത്ത് അതിൽ കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ? നിർത്തണം, തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ. ചൂടായതുകൊണ്ട് കാര്യമില്ല, ഈ വേഷമൊക്കെ വലിച്ചു വരി കേട്ട് ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. താനും വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ, ഒരിക്കലും ചേരാത്തൊരു വേഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സ്വാമി എന്നൊക്കെ ഞാൻ പറയും, അത് താനൊരു താപ്പാക്കരുത്. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുമാ. ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടത് വെച്ച് ചാക്കോ, ഒരാപത്ത് വരുമ്പോ കയ്യോടിയരുത്. താനൊരു കാര്യം ചെയ്യ്, ആ ബ്രാൻഡിൽ കുറച്ച് ചൂടുവെള്ളം, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക്. ഇതിലും ഭേദം കുറച്ച് രസം വെച്ച് കൊടുത്താ പോരെ. താൻ പറഞ്ഞത് ചെയ്താ മതി, എന്തായാലും ദോഷമൊന്നും വരില്ല. ആൾക്കഹോൾ അല്ലേ, എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും. അയാൾ വരും തോന്നില്ല, കാരണം അയാൾ ഇന്ന് തന്നെ കാലിയാവും. താൻ വരാൻ പറയടോ. എന്തിനാടോ? അതിന് വേറെ വഴിയുണ്ട്. എന്റെ വഴി? ഈ വലിവ് തുടങ്ങിട്ട് എത്ര കാലായി? കൊറച്ചു കാലായിട്ടുള്ളൂ. കൊറേ കാലായി. ഇത്തിരി കോംപ്ലിക്കേറ്റഡ, സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാ മതി, ശരിയായിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഈ പിള്ളവാദം, ആമവാദം, സ്തംഭിതവാദം, രക്താർബുദം, ഗുൻമൻ, ആന്ത്രവായു, ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്ന് കൂടി ഒന്ന് കുറിച്ചു തരൂ ഡോക്ടർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഹേയ്, കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിലേ ഇത്രയും ദൂരം വരാണ്ട് കഴിയാലോ അല്ലേ? കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് കുറിച്ച് തരാൻ പറ്റുക? ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എന്തിനാ ഇത്രയും മരുന്ന്? കൂട്ടുകുടുംബാണേ, 60 അംഗങ്ങളുണ്ട്. ആർക്കൊക്കെ എപ്പോഴാ പനി, വയറുവേദന, ഛർദ്ദല് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10 ആശുപത്രികളുണ്ട്, ധൃതിയുണ്ട്. പണം എത്ര വെച്ച് പറയാ? ടാ
എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ ഇതെന്താ സ്കൂളിൽ കിട്ടുന്ന ഉപ്പാവാണോ അങ്ങനെ പറയരുത് സ്വാമി ഇപ്പൊ തന്നെ 20 ലക്ഷം രൂപയെ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു എണ്ണി കൊടുക്കണ പോലെ കൊടുത്തില്ലേ ഉവ്വ് ഇനിയും കൊടുക്കും എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ അങ്ങനെ ഒരു ജീവിതം നാം കാംക്ഷിക്കുന്നില്ലല്ലോ ഉവ്വ് അതറിയാം എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റാശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം മാച്ചൂടെ എത്ര കാലം വെച്ചിട്ടാ സമയ നിഷ്ഠയും വൃത്തിയും ഇല്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ വിമാനം വേണേ ഒന്നോ രണ്ടോ വാങ്ങിക്കാം ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ എനിക്ക് ബന്ധുക്കളും ലൗകിക ജീവിതകാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ തമിഴിലൊരു ചൊല്ലുണ്ട് തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ കേട്ടിട്ടില്ലേ ഇല്ല എന്നാ ഇപ്പൊ കേട്ടോളൂ നടപ്പിന് ലേശം വേഗത കൂട്ടുക കാത്തിരിപ്പുണ്ടാവുമേ രോഗികള് ഓ ആ എന്റെ ഉണ്ണിയെ എന്ത് പണിയാ നീ കാണിച്ചത് എവിടേക്കെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ആദ്യ കാരണം അച്ഛൻ ഇതുവരെ കിടക്കേന്ന് എണീറ്റിട്ടില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയില്ലായിരുന്നോണ്ടാ പറയാതിരുന്നത് ചെന്നെത്തിയത് പയ്യന്നൂരാ കൂടെ പഠിച്ചിരുന്ന അബ്ദുൽ അസീസ് അവിടെ ഒരു ക്ലിനിക് നടത്തുന്നുണ്ടെന്ന് അറിയായിരുന്നു ഞാൻ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു അവൻ സമ്മതിച്ചു വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വേറെ വഴിയില്ല ചാ വലിയ പ്രാക്ടീസ് ഒന്നും കിട്ടിയെന്ന് വരില്ല എന്നാലും തൽക്കാലം ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാലോ എന്ന് കരുതിയ എല്ലാം സ്വയം അങ്ങ് തീരുമാനിച്ചു അത് എന്റെ വിശ്രമകാലത്ത് നീ ഒരു ഡോക്ടറായി ഇവിടെ വരുന്ന രോഗികളെയും ചികിത്സിച്ച് നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം തുടർന്നു പോകുമെന്ന് ഞാൻ മോഹിച്ചു ആ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത് 32 കൊല്ലം ഉപ്പും ചോറും കൊടുത്തു വളർത്തിയ നിന്റെ ചേട്ടൻ എന്നെ ഒരു ശത്രുവായി കണ്ടി പടിയിറങ്ങി നീ ഇപ്പോ വയസ്സായ ഞങ്ങളെ രണ്ടുപേരെയും വിട്ടു പോവായി ഒന്നും ആലോചിക്കാഞ്ഞിട്ടല്ല ചാ ഇനി എന്ത് വിശ്വസിച്ചാ ഞാൻ ഈ നാട്ടില് നീ പഠിച്ച വൈദ്യശാസ്ത്രത്തിന് നിനക്ക് വിശ്വാസമുണ്ടോ ഉണ്ട് എങ്കെവിടെയും പോണ്ട എനിക്കറിയാം നടന്നതൊക്കെ ചതിയാണ് ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട് നീ സമാധാനിക്ക അത് വെറും തോന്നലാണ് ഈ ധൂമ ചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ് നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണിന്ന് പരമാനന്ദ ഗുരുവെ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ പൊയ്ക്കോളൂ ശരി അടുത്ത ആള് വരിക ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത് ഞാൻ ബന്ധുവായിട്ടല്ല രോഗിയായിട്ടാ വന്നിരിക്കുന്നത് എന്റെ ഇടതുകൈ നിർജീവമാണ് അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം എടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഉടക്കം വൈദ്യർക്കൊരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ അതാ ദൈവത്തിന്റെ കളി കൈ കുഴഞ്ഞു പോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട സ്വന്തം കൂടമുറപ്പിന്റെ കഞ്ഞുകൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ ഓഹോ അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത് തിരുമേനി എന്ത് മരുന്നാണാവോ താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ ഇതെന്താണെന്ന് പറഞ്ഞില്ല അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല വിശ്വാസമാണ് പ്രധാനം പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം
ഇത് ഉമ്മത്തിൻ കായ അരച്ച് കലക്കിയതാണ്. എടാ ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്? ഇവിടെ എന്റെ നിയമമാണ്, മരുന്ന് കുടിക്കൂ. ഉമ്മത്തിൻ കായ അരച്ച് കലക്കി കുടിച്ചാൽ ചത്തുപോകും, ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻ കായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാദരോഗത്തിന് ഉമ്മത്തിൻ കായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന് ഒരു കവളം കൊണ്ട് കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാദരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോകും. താങ്കൾക്ക് വാദരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ. കഴിക്കൂ. ഭ്രാന്ത ഏട്ടന്, ഭ്രാന്ത്. ഇന്ന് ഉമ്മത്തിങ്കായ കലക്കി തന്നെങ്കിൽ നാളെ ഇരുട്ടടി അടിച്ച് കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്താ എന്റെ ഉണ്ണി ഇങ്ങനൊക്കെ പറയണത്? സ്വന്തം അച്ഛനോട് ഏതെങ്കിലും മക്കൾ അങ്ങനെ കാണിക്കോ? പിന്നെന്താ കാണിച്ചേ? അത് കുടിച്ചിരുന്നെങ്കിൽ കെട്ടിയെടുക്കേണ്ടി വരില്ലായിരുന്നു തന്നെ. ഛേ ഛേ, നിങ്ങൾ ആരും കരുതും പോലെ ഒരു വിദ്യാസുരനോ ദുഷ്ടനോ ഒന്നും അല്ല കുഞ്ഞീഷൻ. തങ്കപ്പെട്ട മനസ്സാ അവന്റേത്. ഇതുപോലെ ഓരോ താന്തവും തന്നെ കാണിച്ച് നാട്ടുകാരെയും തല്ലു മേടിക്കുമ്പോ തങ്കൻ ചെമ്പാകും. ഏയ്, അവൻ ഏതോ ഗുരുവിന്റെ നിന്ന് വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അളിയനാ കള്ളച്ചക്കന് വക്കാലത്തുമായിട്ട് നടക്ക. കഴിവുകളെ പ്രശംസിക്കാൻ ശിവശേഖരൻ ഒരിക്കലും അമാന്തിച്ചിട്ടില്ല. ആ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ സംഗതി ഒന്നും ആയിട്ടില്ല. പന്നലുകാരൊക്കെ ഏർപ്പാടാക്കിയോ? എന്തിന്? കല്യാണം ഇനി അടുത്തില്ലേ. ഏത് കല്യാണം? ഏത് കല്യാണം? ആങ്ങളൊക്കെ ഇത് എന്താ പറ്റിയേ? ഉണ്ണിയുടെ ഇന്ദുന്റെ കല്യാണേ? ഓ, കല്യാണം കല്യാണം മംഗളസുഭേ. വക്ഷസ്ഥലെ കൗസ്തുഭം. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അമ്മാവ ഓടാ. ആങ്ങളെ ഓടി. ശിവശങ്കര ആ പോടോ. എന്റെ കർത്താവ്, ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖർജി തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലംബനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായ. ചാക്കോ, ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ, അതില് തോസയിലായിട്ട് വെച്ചിരിക്ക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഗ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി, നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകും, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിയിലെ കൈപ്പിഴ ജന്മസിദ്ധാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കല്യാണത്തിനുള്ള സദ്യ വരെ ഒരുക്കിട്ട് മുടങ്ങിപ്പോയതല്ലേ ഇവളും ഉണ്ണിയും തമ്മിലുള്ള കല്യാണം? അതേടി, അത് മുടക്കിയ ദൈവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കറിയില്ല, കോടിക്കണക്കിന് ആ കുഞ്ഞീഷന്റെ ആസ്തി. സ്വന്തമായിട്ടൊരു വിമാനം വാങ്ങാൻ പോകുന്നു. കേസില്ലാത്ത ആ പീറ ഡോക്ടറെ കെട്ടിയ ഇവക്ക് ഇത് വല്ലതും സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പോ സ്വന്തം മോൾ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വലുത്? ഈ കാര്യത്തിലല്ല, ഇവള് പറയാണ്, അച്ഛാ എനിക്കൊരു ചുവന്ന പാവാട വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. കറുത്ത കരിവള വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ കാൽക്കാശന് ഗതിയില്ലാത്ത ഒരുത്തരെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് കൂട്ടു നിൽക്കില്ല. ഈ ശിവശങ്കർ നായ ലോകം കണ്ടവനാ. ആ ശിവശങ്കർ നായന്റെ മകളെ കോടീശ്വരൻ കുഞ്ഞീഷൻ തന്നെ കെട്ടും, അല്ലെങ്കിൽ കെട്ടിക്കും. ആ വിഷമിക്കാനേ.
എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. ഏട്ടൻ എന്തിനാ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, കാരണം എനിക്ക് അതിനുള്ള സമയമില്ല. ഓഹോ, കള്ളം പറഞ്ഞ എന്റെ കല്യാണം മുടക്കി, വൃത്തികെട്ടൊരു നാടകം നടത്തി, നാട്ടുകാരെ മുഴുവൻ എനിക്കെതിരാക്കി, അന്തസ്സോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി, ഒക്കെ ഞാൻ സഹിച്ചു. പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തുപോലെ തേച്ച് മിനിക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. അതെ, താൻ വരട്ടുണ്ടോ, താൻ വരട്ടിയ വരണ്ടോണ പീക്കറിയല്ലേ. തനിക്കറിയോ, താനൊരു മുത്തുപോലെ തേച്ചും എനിക്കാ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ആ പെൺകുട്ടി ഒരു കൽപ്പവൃക്ഷം പോലെ കരളിനകത്ത് നട്ടു നനച്ച് വളർത്തിയ കൊണ്ട് നടന്നേ. അതെങ്ങനെ വിഴുതി പറയാൻ പറ്റുള്ളൂ? അന്നോ ആരും സംസാരിച്ചില്ല. തിരുമേനി പറഞ്ഞത് ശരിയാണ്, അങ്ങനെ പിഴുതു മാറ്റാൻ പറ്റില്ല. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ കണ്ടത്, നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത്. അമ്മായിയുടെ അന്ത്യാഭിലാഷം, നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണമെന്നായിരുന്നു. അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവില്ല, അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല ബോധക്കേട് കൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾ എന്റെ പെണ്ണ, അവൾ ഞാൻ തന്നെ കെട്ടും. നീ കെട്ടില്ല, ഈ ജന്മം നിനക്ക് അതിന് സാധിക്കില്ല. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കി കഴിഞ്ഞു. വെരി സോറി അനിയ, വെരി സോറി. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയാണ്. വാശിയുടെ കാര്യത്തിൽ ഞാനും ഒട്ടും പുറയിലല്ല. നിനക്ക് ചുണയുണ്ടേ, നീ ചെന്ന് കെട്ടടാ. അപ്പൊ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാ കാണാം. ഓ കാണാം, നിൽക്കൂ. അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. നേരത്തെ ഒരു ചില്ലറ ബാക്കിയുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ നാളെ തന്നേക്കാം. നമ്മുടെ ശിവശങ്കറിന് ഇപ്പൊ ഈ വഴി ആ ബാലിന്റെ ചായക്കടയിലുണ്ട്. ശിവശങ്കരാ, ശിവശങ്കരാ, അവിടെ നിക്ക. ശിവശങ്കരാ, ഓം ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവേ നമഃ. എല്ലാരെയും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ചാ അസാധ്യ കാര്യണ ഇതാ പിടിച്ചോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ, നാട്ടുകാരാണല്ലോ എല്ലാം. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹക്ഷണ പത്രിക വന്നോളൂ, വന്നോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹക്ഷണ പത്രിക. ഈ വരുന്ന ആഷാഢത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയ വിധേയനാവുകയാണ്. വധു കുമാരി ഇന്ദുലേഖ. ചൈതന്യവത്തായ ഈ മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയൻ കാംക്ഷിക്കുന്നു. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ. ഇതാണ് നോമ്പ് പറഞ്ഞ മുത്തുപട്ടര് കൽപ്പാത്തിക്കാരനാ. ഇത്രയും കേമായിട്ട് സദ്യ ഒരുക്കുന്ന ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല. ഇനിയോട്ട് ജനിക്കാനും പോണില്ല. ഒരേ ഒരു മോളാ, ഈ വീട്ടിലിന് വേറൊരു കല്യാണം നടക്കാനില്ല. പായസം മൂന്ന് വിത്തിലായിക്കോട്ടെ. അടാ പരിപ്പ് സേമിയ, ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യം ആവണം. അന്നാ എന്താ വെച്ചാ നോക്കുള്ളൂ, അഭിപ്രായം കേക്കണ്ട. മാധവമിത്തിരി വരുന്നുണ്ട്, കുഴപ്പാവോ? കയ്യും കാലും തല്ലി വിളിച്ച് ദൂരെ കളയ. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. താൻ ക്ഷണിച്ചില്ല എന്നാല് ഞാൻ വരൂടോ? ആരുടെ കല്യാണം നടക്കണേ? എന്റെ മക്കളുടെയാ. അത് എനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട. ഏതായാലും എല്ലാം ക്ഷമിച്ചളിയും വന്നല്ലോ, എനിക്ക് സന്തോഷായി. ആ എന്റെ മോളെവിടെ? അവൾ ഇത്തിരി വിഷമത്തിലാ, ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി തല്ലാനും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് വയ്യ. വിഡ്ഢിത്തം പറയാടോ, തല്ലിയും കൊല്ലും അല്ല വേണ്ടത്, അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ മോളെ ഇത്? അങ്ങ് പുറത്തേക്ക് മാറി നിൽക്കുക, ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാം അറിയാവുന്ന അമ്മാവനും ഇതിന് കൂട്ടു നിൽക്കണോ? പറയുന്ന അങ്ങനെ കേൾക്കുക. കാര്യം എന്റെ അളിയനൊക്കെയാ, പക്ഷെ നിന്റെ അച്ഛൻ ഒരു കള്ളച്ചെത്തയാ. നാല് പണം കിട്ടുമെന്നറിഞ്ഞാ അവൻ എന്തിനും മടിക്കില്ല.
മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണോന്ന് കേട്ടിട്ടില്ലേ നീയ? പറ്റിയ ഒരു മുള്ളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ? ഉണ്ണിയുടെ കൂടെ നിന്റെ അച്ഛന്റെ അരിക്കല് നേരാമണ്ണം നിന്നാൽ അതൊരിക്കലും നടക്കില്ല. ഒരു സ്വല്പം കുരുട്ടു ബുദ്ധി ഉപയോഗിക്കണം. ധൈര്യമുണ്ടോ നിനക്ക്? ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തിയാടണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി. ഈശ്വര, സർവമംഗള സമ്പൂർണം സൗമ്യം കല്യാണഭൂഷണം. സ്വർണ പാത്രസ്യ ക്ഷീരസ്യ പാഷാണം ബഹുമാരകം. മനസ്സിലായില്ല. ലോകത്തൊരച്ഛനും ഇതുപോലെ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവത്തിന് അറിയാതെ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നെന്ന്. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഒന്നിക്കാവൂ. മോള് വിഷമിക്കണ്ട കേട്ടോ, ആർഭാടത്തോടെ ഉള്ളൊരു വിവാഹം വിധിച്ചിട്ടില്ലാന്ന് കരുതിയാ മതി. അതൊന്നും സാരമില്ല അച്ഛാ, നാളെ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ആരും പേടിക്കണ്ടല്ലോ. നമുക്ക് ആളുകളെ വിളിക്കുവോ, സദ്യ കൊടുക്കുക, എന്ത് വേണമെങ്കിലും ആവാലോ. എന്തേ വഴി ബ്ലോക്ക്? ആരോ റോഡിൽ കുറെ കല്ലുകൾ പെറുക്കിയിട്ടിരിക്കുക, ഞാനെടുത്ത് മാറ്റാം. അയ്യയ്യേ, ഡോക്ടർമാർ ചെയ്യേണ്ട പണി ഏതൊക്കെ? നിങ്ങൾ കിഡ്നിയിലെ കല്ലെടുക്കുക, റോഡിലെ കല്ല് നോമ്പെടുത്തോളാം. നോം സഹായിക്കാന്ന് പറഞ്ഞതേ, അതിനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ടായിട്ടാ. കാരണം ഇതൊക്കെ പെറുക്കി വെച്ചതും നോം തന്നെയാണ്. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ വധുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം നോം വധു ഗ്രഹത്തിൽ വെച്ച് മണത്തറിഞ്ഞു. മോശമല്ലേ സ്വന്തം ജ്യേഷ്ഠന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചാ ആ കുട്ടിയെ ഇറക്കി വിട്ടോളൂ. അതിന് യാതൊരു കേടുപാടും കൂടാതെ നോം തന്നെ വീട്ടിലെത്തിച്ചോളാം. എന്താ അന്നത്തെ അടിയുടെ ചൂട് തിരുമേനി മറന്നോ? മറന്നിട്ടില്ല, നല്ലോണം ഓർമ്മയുണ്ട്. അതുകൊണ്ട് മൂന്നാല് പേരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. വന്നോളൂ, പൊതിഞ്ഞോളൂ. തൂണ് പോലെ നോക്കി നിൽക്കാണ്ട് ആ പെൺകുട്ടി കാരെന്ന് വിളിച്ചിറക്കുക. ഗുരുവായൂരപ്പാ, ഇങ്ങനെ
വരും അങ്ങോട്ട് ഇരിക്കാം നമസ്കാരം സന്തോഷം അങ്ങോട്ട് ഇരിക്കാം എന്താ കുഷ ഈ സ്വാമിമാരൊക്കെ ആയിട്ട് സ്വാമിമാരല്ല സന്യാസിമാർ ലൗകിക ജീവിതം വെടിഞ്ഞവരാണെങ്കിലും എന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ സ്വയം സന്നദ്ധരായി വന്നിരിക്കുകയാണ് വൃദ്ധ സംസാരിച്ചു നിൽക്കാണ്ട് വരെ വേണ്ടുമെന്നോ ഉപചരിക്കുമോ മാവ ഓ വരിയ വരിയ ഉപവിഷ്ടനാകുക താലി പൂജിക്കാൻ കൊടുത്തോളൂ കുഞ്ഞികൃഷ്ണാനന്ദജി ഇതെന്താ ശിവശങ്കര നായര് സന്തോഷത്തിന്റെ ആധിക്കുന്നുണ്ട് എന്നാ വിളിക്കേണ്ടത് അറിയില്ല അയ്യോ സന്തോഷം കൊണ്ട് ആരെങ്കിലും സ്വന്തം അച്ഛനോട് പോടാ നോക്കി നിൽക്കുക താലി എടുത്തു കൊടുക്ക് കുഞ്ഞിഷ താലി കുഞ്ഞിഷേട്ടാ ഞാൻ ഒരുപാട് നേരം കുളിച്ചതാ എന്നാലും ശരിയായില്ല ഞാൻ കുളിപ്പിച്ചുതരാം അമ്മാവ എന്ത് സൂക്കടയാൽ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് ഞാൻ കെട്ടാം അമ്മാവ് നേരെ പിടിച്ച ല്ലോ കഷ്ടായി തലയോട്ടി പിളർന്നില്ല 12 സ്റ്റിച്ചസേ ഉള്ളൂ ഇവിടുത്തെ സ്ഥിതി എന്തായി ഒരു വിധത്തിൽ പിടിച്ചകത്തിട്ട് പൂട്ടി ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതിലും ചവിട്ടലും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇത്തിരി അടങ്ങി മൊത്തമുണ്ട് ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി കുഞ്ഞിഷ്ട എന്റെ മോള് അമ്മാവൻ ഭയപ്പെടാതിരിക്കും ഞാൻ വഴി കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടിരിക്കെ എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി ഇതും അങ്ങ് ഏറ്റെടുക്കുക ഏറ്റെടുക്ക പ്രശ്നമൊന്നുമില്ല എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് താനും അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്നാ പ്രമാണം നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊ ഒരു രോഗിയാണല്ലോ പിന്നെ ഇപ്പൊ ഇനി എന്താ ചെയ്യുക കുജുഷ ഇനിയിപ്പോ സാധാരണ മാർഗങ്ങളിലേക്ക് തിരിയ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുക്കുക കാറ് വെയിറ്റിംഗിൽ ഉണ്ട് കുട്ടിയെ അകത്തേക്ക് എടുത്തവർക്ക് തന്നെ പുറത്തേക്ക് എടുക്കാലോ അല്ല ഇപ്പൊ തന്നെ വേണോ ഇതും അതിഭ്രമ നിമിഷം കഴിയും തോറും വിഭ്രാന്തി കൂടുകയുള്ളൂ ഇനി വൈകിക്കണ്ട എന്താ കണാര രോഗി ഇറക്കയല്ലേ പിന്നെന്താ നമ്മൾ എന്തായാലും ഇത്രയും പേരില്ലേ Oh!
അമ്മാവൻ അറിയോ, ചില സൂക്കേടിന് മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിക്ക് വയറ്റുവേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ? ഇല്ല. ഹേയ്, ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന്. തപശക്തി കൊണ്ട് ഈ 17-14 ലോകങ്ങളും തന്റെ കൈവെള്ളിലിട്ട് അമ്മാനമാടി ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ. അങ്ങേർക്കൊരു കലശലായ വയറ്റുവേദന വന്നു. അപ്പൻഡിസൈറ്റസ് ആണോ എന്നൊരു സംശയം. 33 കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല. പിന്നെ ഹിന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദന് പറ്റാത്തതിൽ അത്ഭുതപ്പെടാനിരിക്കുന്നു. വിശ്വാമിത്രന്റെ വയറ്റുവേദനയോ? ആ, ഒടുവിൽ നാരദ മുനി വന്നു മാറ്റി. ഇവിടെ പോകുന്ന നടക്കോ? ഹിന്ദുമോടെ രോഗം മാറില്ലെന്നാണോ ഒത്തിരി പേര് പറയണത്? മാറും, പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല. ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ. അതെവിടെയാ? അമേരിക്ക. അയ്യോ, മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവളെ കൊണ്ട് എങ്ങനെ അമേരിക്കയിലേക്ക് പോവാ? പോണോന്നില്ല, മരുന്ന് ഇങ്ങോട്ട് വരുത്തിച്ചാ മതി. മാഡോസലിൻ എന്നൊരു മരുന്നുണ്ട് അവിടെ, ഏത് ഭ്രാന്ത് നിഷ്പ്രയാസം മാറും. എന്നാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തിച്ചാലോ? വരുത്തിക്കാം, ഒരാളെ വിട്ടാ മതി. പക്ഷെ ചെലവെന്താവുന്ന അമ്മന്റെ വിചാരം? രൂപ 4-5 ലക്ഷം. 5 ലക്ഷം? ഉവ്വ. 3 കുപ്പി മരുന്നാ. 2 എണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും. പിന്നെ എന്തിനാ 3-ാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ. ₹75,000 ആ ഒരു കുപ്പിക്ക് വില. 75 × 3 = 225. 225 മരുന്നിന് തന്നെ വന്നേക്കുന്നു 2.5 ലക്ഷം. പിന്നൊരു കമ്പൗണ്ടറെ 3 തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി. എന്തിനാ 3 തവണ അയക്കുന്നത്? 1 തവണ പോയി 3 കുപ്പിയും വാങ്ങി വന്നാ പോരെ? പോരാ, ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, ഫലം പോകും. അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടുവരണം. എന്നുവെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്നുമായി മടങ്ങി വരണമെന്നർത്ഥം. അതൊന്നും നടക്കില്ല തിരുമേനി. എവിടുന്ന് കിട്ടാൻ 5 ലക്ഷം? എങ്കി മാറണ്ട, ഒരേ ഒരു മകളല്ലേ, ജീവിതകാലം മുഴുവൻ ഭ്രാന്തിയായിട്ട് ഇങ്ങനെ കഴിയട്ടെ. തിരുമേനി, കിഡ്നി വിറ്റ് കാശുണ്ടാക്കിയാണെങ്കിലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കുക. ഒരു അച്ഛനെന്ന നിലയ്ക്ക് കിഡ്നി ആണോ മകളാണോ വലുത്? അഥവാ വല്ല പറമ്പും പടയും വെച്ച് കാശുണ്ടാക്കി തന്നെ വെക്കുക. മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലും? ഈ അമ്മ അവനൊരു പൊങ്ങൻ തന്നെയാണ്. പത്രം വായിക്കാറില്ലേ, ഊട്ടിയിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിലും കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലാത്രേ. ഓങ്കാരനാദാനു സന്താന സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രമാണം. എന്നുവെച്ചാ ആഭരണങ്ങൾ വിറ്റും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് തൈത്തിരിയോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മാവാ, പിതൃധർമ്മം പാലിക്കുക, മകളെ രക്ഷിക്കുക. തൽക്കാല ഈ വിവരമൊന്നും സ്വാമി കുഞ്ഞികൃഷ്ണാനത്തെ അറിയിക്കണ്ട, ഒക്കെ വഴിയെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാലോ. ഇല്ലേ കാലത്തെ അമ്മാവൻ എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട്? അതിപ്പോ കുഞ്ഞീഷ അറിയാണ്ടാവൂല്ലോ, അല്ലെങ്കിലും കുഞ്ഞീഷ അറിയാണ്ടൊരു കാര്യം ചെയ്യണത് ശരിയല്ലല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് സുഖമാവണം. അമേരിക്കയെന്നോ ഇംഗ്ലണ്ടിന്നോ എവിടുന്നായാലും പെട്ടെന്ന് മരുന്ന് വരുത്തു തന്നെ. ഇത്തിരി ബന്ധപ്പെട്ടാണേലും തിരുമേനി പറഞ്ഞ പണം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തിരുമേനി പറഞ്ഞ പണം? ഉവേ, 5 ലക്ഷേ. 2-3 തവണ വിമാനത്തില് അങ്ങനെ ഇങ്ങനെ വന്നുപോട്ടെ കാര്യല്ലേ. ആ ആള് വന്നല്ലോ, ആ പണം. പണോ? ഈ പണത്തിന്റെ കാര്യമൊക്കെ അമ്മ വീട്ടിലോട്ട് പോയിക്കോളൂ, രോഗികൾ വരാൻ സമയമായി. ധൃതിയുണ്ട്, രോഗികൾ വന്നോട്ടെ. നമുക്ക് മരുന്ന് എന്നത്തേക്ക് കിട്ടും തിരുമേനി? അതെ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പം പണമല്ലല്ലോ പ്രശ്നം, സൂക്കരഭേദമാകാന്നുള്ളല്ലേ. ഉവ്വ്, അതെനിക്ക് മനസ്സിലായി. അമ്മാവനൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ അമേരിക്കയിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ഈ മരുന്ന് ഫാക്ടറിയിൽ എന്തോ സമരം ഉണ്ടെന്ന് കേട്ടിരുന്നു. സമരം തീരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്താ മതിയല്ലോ. പണം ഞാൻ വന്ന് വാങ്ങിച്ചോളാം. കുഞ്ഞീഷ, വൈകുന്നേരം എന്താ മോള്? ഇല്ല, ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. അമ്മാവൻ പണം ഭദ്രമായി വീട്ടിൽ കൊണ്ടുവെക്കൂ. അത് മതിയോ? മതി, ഞാനല്ലേ പറയുന്നത്. കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും പോലും ശക്തി എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. സംഘം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളനും വിശ്വാസവഞ്ചന ചെയ്യില്ല. പക്ഷെ താനത് ചെയ്തു. ഞാൻ അറിയാതെ അമ്മാവന്റെ 5 ലക്ഷവുമായി കടക്കാനായിരുന്നു എന്റെ പ്ലാൻ. അല്ലടോ, ചതി ചെയ്താൽ ജീവനോടത്താൻ തിരിച്ചു പോവില്ല. ഈ ചാക്ക ഒത്തിരി കണ്ടവനാ, കൊണ്ടും കൊടുത്തും വളർന്നവനാ. ഇക്കാലം അത്രയും ക്രോസിനരച്ചും വിക്സരച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ആ വട്ടുമണ്ണ് കുളത്തിലെറിഞ്ഞു. ഇനി ഞാൻ ക്ഷമിക്കില്ല.
താൻ എന്നോട് പറഞ്ഞിരിക്കുന്ന തുക മുഴുവൻ എനിക്കിപ്പോ തരണം. ഇല്ലെങ്കിലുണ്ടല്ലോ, തന്റെ ക്രോസ്നാദി വടകത്തിന്റെയും ജലൂസ്നാദി ലേഹ്യത്തിന്റെയും കാര്യം ഞാൻ നാട്ടുകാരോട് പറയും. അവർ നിന്റെ പേപ്പട്ടി പോലെ തല്ലിക്കൊല്ലും. ആ പെണ്ണിന് നിന്റെ അനിയും കെട്ടും, നീ ഗോപിയും വരയ്ക്കും. അല്ല, എന്നാലും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു. എനിക്ക് എന്റെ ഇന്ദുവിനെ വേണം. അവളെ കിട്ടണമെങ്കിൽ തന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. എങ്കിൽ ആ പണം ഈ ചാക്കോ മേടിച്ചിരിക്കും കുഞ്ഞികൃഷ്ണ. അല്ലാതെ കൂലിയില്ലാത്ത ജോലി എനിക്ക് വേണ്ട. ശിവശങ്കരേട്ടാ, അതെ, ദൈവം കൈവിട്ടിട്ടില്ലാന്ന് കൂട്ടിക്കൊള്ളൂ. ഇന്ന രോഗം നില്ല, എത്ര പഴകിയ രോഗം നില്ല. ഏത് രോഗവും മാറ്റുന്നൊരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെ? കവലയിലെ ആൾത്തറയില്. അരമണിക്കൂർ ഇരുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ അങ്ങനെ അവിടെ കാറ്റിക്കൂട്ടിയേ. ഇവിടെ കണ്ണാട്ട അച്ഛനല്ലേ കാഴ്ച കിട്ടി. ചൊറി പിടിച്ച കുഞ്ഞിരാമനെ ഒന്ന് തൊട്ട് തലോടിയതേ ഉള്ളൂ. ചൊറിന്റെ അഡ്രസ്സേ ഇല്ല. ഇതൊക്കെ സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അതെ സിദ്ധ, ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേക്കണത്. ഒന്ന് ചെന്ന് കണ്ടേ, സങ്കടം പറഞ്ഞോളൂ. എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. അമേരിക്കയിൽ മരുന്ന് ഫാക്ടറിയുടെ സമരം തീർന്നു. പെട്ടെന്നൊരു ആളയക്കണം എന്ന് വെച്ചാൽ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കണം എന്നർത്ഥം. ആ പണപ്പെട്ടിക്ക് എടുത്തോളൂ. പണപ്പെട്ടി എടുക്കാതെ കാര്യം നടക്കുമോ നോക്കട്ടെ. അതെങ്ങനെ നേരെ? ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൂടെ കഴിയട്ടെ. അതെന്താ? ഇപ്പൊ തീർന്നിട്ട് അതൊക്കെ പിന്നെ പറയാം. ആ തിരുമേനി, സ്വാമി കുഞ്ഞിസ്നാരന്തയ്ക്ക് ഒരു ഉഗ്രൻ എതിരാളി വന്നിരിക്കുന്നു. ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞോളൂ. എഴുന്നേൽക്കൂ വത്സ, എഴുന്നേൽക്കൂ. ഓം ജഗദ്ഗുരു. പുത്രി ദുഃഖമാണല്ലേ, എല്ലാം നാം അറിയുന്നു. സവിധത്തിൽ എത്തിയത് ഭാഗ്യമായി. പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം. ആദ്യം അവളെ നേരിൽ കൺപാർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ചെയ്യാ സ്വാമി. ഓം ജഗദ്ഗുരു. ഈ ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ദേവി മഹാമായേ, ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഭ്രാന്ത് അഭിനയിക്കുന്നവരെ പറഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ടേ? അത് നാളെയാണ്. ഞാനിവിടെ ഒരു ഹോമം നടത്തും, മറ്റു കാര്യങ്ങൾ വഴി അറിയിച്ചോളാം. ഞാനിപ്പോ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്. മയങ്ങിയും കടന്നാൽ മതി. രാമം ദശരഥം വിദ്ധിമാം വിത്തി ജനകാത്മജാം. കുട്ടി ഉറങ്ങുകയാണ്, കുട്ടി ഉറങ്ങുകയാണ്, കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ? ഉണ്ണികൃഷ്ണനെ പറ്റിയാ? അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ. അവൻ നാടുവിട്ടു പോയി സ്വാമി. അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു എന്നുള്ളതല്ലേ സത്യം? സാരമില്ല, അവൻ വരും, ഞാൻ വരുത്തും. നാളെ ഇവിടെ ഒരു ഹോമകുണ്ഠം പോകണം. അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം. എല്ലാം ശുഭമാകും. നമുക്ക് എറിയണമെങ്കിൽ ഉണ്ണീശ വരുവോ സ്വാമി? വരും, കർമ്മങ്ങൾ ചെയ്യും, കൂടെ വരും. ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി, സ്വാമി കുഞ്ഞിഷ്ണാനന്ദ. കുഞ്ഞു കൃഷ്ണാനന്ദ, അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുമില്ല. നാം ഹരിയാനയിലെ ഒരു ഗുഹയിലായിരുന്നു. വല്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും. അല്ല, തപസ്സായിരുന്നു. ഓഹോ,
അട്ടെ, വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ? അഗവാഹം. എന്ത്? അഗവാഹമല്ല, അവഗാഹം ഉണ്ടോ? ഒരുപാട് കപട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ. സാമവേദത്തിലെ ദർശനങ്ങളെ അതക്കരിച്ച് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. ഓ, അതിനെന്താ? പക്ഷെ 9 മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല. സ്വാമി അഡ്രസ് കൂടെ ഏൽപ്പിച്ചാൽ ഒരു ദിവസം 9 മണിക്ക് മുമ്പായിട്ട് എവിടെ വെച്ചാൽ നാം വരാം സംവാദത്തിനേ. അച്ഛനെന്നെ വിളിച്ചോ. വാ, നാട് വിട്ടു പോയ നീ തിരിച്ചു വന്നത് അറിഞ്ഞ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരാള് നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആരാച്ച? പ്രിയപ്പെട്ട ആള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം. ഇത് കംസനല്ലേ അച്ഛാ? സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ. പക്ഷെ കംസൻ ഇപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ. ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ. അതെന്താണ്? കംസവധം. ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ, അയാള് ജപിച്ചിരുന്ന ഭസ്മം നീ ഇയാടെ മകളുടെ ദേഹത്തിട്ട് അവിടെ ഭ്രാന്ത് മാറുമെന്ന്. അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം? കേട്ടില്ലേ? എന്താ വേണ്ട? ചോദിച്ചോളൂ ഉണീഷ. എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാന്നറിയാം. ഞാനിപ്പൊ പഴയ ആളല്ലുണ്ണിയെ, ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി, അബദ്ധങ്ങൾ ചെന്ന് ചാടി, അതെല്ലാം മറക്കുക. ഉണ്ണിക്കിപ്പൊ എന്താ വേണ്ടത്? വാക്കുമാറ്റത്തിൽ ബിരുദെടുത്ത ആളാണല്ലോ അമ്മാവൻ, അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക. ഞാൻ വരാം, ഭസ്മം അറിയാം. പക്ഷെ ഭ്രാന്ത് മാറിയാൽ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. എന്ത് പറയുന്നു? എനിക്കെന്റെ മോനെ സൂക്കേടെ മാറി കണ്ടാ മതി. അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം. നിലച്ചതിന് ശേഷം അവര് കെട്ടിക്കോളൂ. നീ എന്നതാണ് പോയി പറയുന്നത്? അന്ന് പേരിലൊരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നം വല്ലതും ഉണ്ടാവായിരുന്നു. താലി കെട്ടാൻ നോക്കിയപ്പോഴല്ലോ നിലവിളക്ക് കൊണ്ട് അവൾ എന്റെ തലക്കടിച്ചത്. ഓ, ഭസ്മം എറിഞ്ഞാ ഭ്രാന്ത് മാറൂ? അതെന്നാ ഭസ്മോടാവൂ? നമ്മുടെ ചികിത്സ പോലെ അവിടെ ഭ്രാന്ത് ഒരു അഭിനയമാണോ? താൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയടോ. എനിക്കൊന്ന് ആലോചിക്കണം. എന്റെ കർത്താവെ, ചാള ഉഴയുന്ന പോലെ ഉഴഞ്ഞല്ലോ. ഓം ജഗത് ഗുരു. ഓം രാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീമം കിട്ടിക്കിറ്റാത്തതായതാസുഖം കൃഷ്ണായ സ്വർച്ചിത്രബ്രഹ്മായ ഓം ശ്രീരാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീമം കിട്ടിക്കിറ്റാത്തതായതാസുഖം ഓം ശ്രീകൃഷ്ണായ സ്വർച്ചിത്രബ്രഹ്മ സർവകർമ്മങ്ങൾ ചുടലേക്ഷി രാഗേക്ഷി സ്വാഹ 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 ജഗദ്ഗുരു. ഓം സത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോന്ന പ്രചോദയാ ഇന്ദുലേഖായ ചിത്രബ്രഹ്മായ ഉണ്ണികൃഷ്ണായ എന്തോ? ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുചൊല്ലണം. പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹ അർപ്പണേ സ്വാഹ. കൈനീട്ടു കൈനീട്ടു കൈനീട്ടാൻ ജഗന്നിയന്താവിനെ ധ്യാനിച്ച് ആ മൂർധാവിലേക്ക് എറിയ. എളുപ്പമാവട്ടെ എളുപ്പമാവട്ടെ. നിർത്തൂ, ഭസ്മമറിയാൻ വരട്ടെ. ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കുകയുള്ളൂ. ഉണ്ണി അവളെ വിവാഹം ചെയ്യും, അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി. ഈ ഭസ്മമറിഞ്ഞാൽ അതോടെ അവളുടെ കാഴ്ചശക്തി ഇല്ലാതാകും, അവൾ അന്ധയാകും. ആര് പറഞ്ഞു ഈ അസംബന്ധം? ആരും പറയും ഇത് അസംബന്ധമാണെന്ന്. ആ കുട്ടിയുടെ അസുഖം മാറണം, അത്രയല്ലേ വേണ്ടു? ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും. ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും. അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതാണ് ത്യാഗം. വത്സ, ഉണ്ണികൃഷ്ണ, നീ ഭസ്മം അറിയൂ? ഓം ശാന്തി ശാന്തി.
ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ, നാലായി പിരിഞ്ഞുടനെ, അഞ്ചായി പിരിഞ്ഞുടനെ, ആറായി പിരിഞ്ഞുടനെ, ഏഴായി പിരിഞ്ഞുടനെ, എട്ടായി പിരിഞ്ഞുടനെ, ഒമ്പതായി പിരിഞ്ഞുടനെ. വത്സ കുഞ്ചകൃഷ്ണാനന്ദ്, ഇതെന്റെ ഗുരു ബ്രഹ്മർഷി പരമാനന്ദ ഗുരു. ഇദ്ദേഹത്തെക്കാൾ കേമനായ മറ്റൊരു സിദ്ധൻ ഈ അണ്ടകടാഹത്തിലില്ല. സ്വാമിൻ, ഈ അബലയെ രക്ഷിക്കൂ. നോവേച്ചിരിക്കുന്നു വത്സ. ഭഗവാനേ, ഏത് പമ്പര വിട്ടിയാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന്? ഈ കുഞ്ഞിന് ഭ്രാന്തില്ല. പിന്നെ ഇവൾക്കെന്താ, ജലദോഷപ്പനിയാണോ? എന്നിൽ താഴ്ന്നവരുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെടാറില്ല. ഈ ശരീരത്തിൽ കുടിയിരിക്കുന്നത് ഒരു ബാധയാണ്. ചണ്ടാല ഭിക്ഷുകി, അവൾ ഇറക്കിവിട്ടാ മതി. ഇറക്കിവിടാൻ നമുക്കറിയാം ശിഷ്യ. ഓം ഭൈരവി. എനിക്കൊരു രഹസ്യ മന്ത്രം ഉപദേശിക്കാനുണ്ട്. എന്റെ ഭ്രാന്ത് മാറി എന്നത്രയും പെട്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ തൊലി ഉരിച്ചിളയും. കായകളഹ്രീം ബീജം, സഹാളഹ്രീം ശക്തി, അസഹാളഹ്രീം തിലകം, മഹാത്രിപുര സുന്ദരി പ്രസാദേ. ദുർഭൂതമേ, ചണ്ടാല ഭിക്ഷുകി, ഒഴിഞ്ഞുപോ. നിന്നെ ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഹേ ദുർമൂർത്തെ, ചണ്ടാല ഭിക്ഷുകി, നിന്നെ നാം വെട്ടിക്കറി കണ്ടതുണ്ടമാക്കാൻ പോവുകയാണ്. ാണ് ഭാവമെങ്കിൽ വെട്ടി ഞാൻ കണ്ടം തൂട്ടമാക്കും. ഒന്നിനും മടിക്കാത്തവനാണ് ഞാൻ. ഭൂമി ബാധയെ വെട്ടിക്കീറി പുറത്തിയടിക്കാൻ പോവുകയാണ്. ആരും ഞെട്ടണ്ട. ദേഹത്ത് മുറിവുകൾ ഉള്ളതായി തോന്നും, രക്തം വാർന്നൊലിക്കുന്നതായി തോന്നും. പടരരുത്, ഭയക്കരുത്, ഒന്നും യഥാർത്ഥമല്ല. മുറിവേൽക്കുക ബാധയ്ക്ക് മാത്രമാണ്. മൂന്നൊന്നു മുതൽ അഞ്ചു വരെ ഉണ്ടോ? അതിനുള്ളിൽ നീ പുറത്തു പോയില്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി, നിന്റെ അന്ത്യമാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഇവൻ ചണ്ടാല ഭിക്ഷുകിയുടെ സേവകനാണ്. രക്ഷിക്കാനല്ല, ഇവൻ ശിക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവനെ പിടിച്ച് കെട്ട്. എടാ നിന്നെ ഞാൻ വിടൂ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഇവളുടെ ശവമാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്തുകൊണ്ട് ഭ്രാന്തില്ല? ഭ്രാന്ത് അഭിനയിച്ചത് ഞാൻ പറഞ്ഞിട്ട്. ഇനി മതി, എല്ലാം ഇന്നത്തോടെ തീരണം. അടുക്കരുത്, അമ്മാവന്റെ ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എതിർക്കാൻ ധൈര്യമുള്ള കാട്ടാളന്മാർക്ക് മുന്നോട്ട് വരാം. നിങ്ങൾക്കറിയോ, ഇവൾ ഇവിടെ കിടന്ന് അടി മുഴുവൻ കൊണ്ടതും മരിക്കാൻ വരെ തയ്യാറായതും എനിക്ക് വേണ്ടിയാ. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. വ്യാജ മരുന്നുകൾ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ ആ കഴിവ് പോരാ. വിടറാ. ഈ ആണത്തെ നീ നേരത്തെ കാണിക്കേണ്ടായിരുന്നു. ഉണ്ണി, നല്ലവനായ ഒരു സുഹൃത്തിനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ആ വരവ് കൊണ്ട് എനിക്ക് വ്യക്തിപരമായ ചില ഗുണങ്ങളുണ്ടായി. മറ്റൊന്നുമല്ല, വർഷങ്ങളായ ആളുകളെ ചതിച്ചും ദ്രോഹിച്ചും നടന്നിരുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ കൈയെത്തും ദൂരത്ത് കണ്ടുമുട്ടാനിടേ. ഞാനൊരു പോലീസുകാരനാണേ. എടാ ചാക്കോ, എടാ ചാക്കോ,
മിസ്റ്റർ കുഞ്ഞീഷ്ണൻ, ഇതുപോലുള്ള ലോക ഫ്രോഡുകളെ കൂട്ടുപിടിച്ച് ആസ്പിരിനാദി ലേഹ്യവും ജലൂസിലാദി വടകവും ഉണ്ടാക്കി അത് നാട്ടുകാരുടെ വയറ്റിൽ പ്രയോഗിക്കരുത്, മനസ്സിലായോ? ഇവനെ ചൂടാറാതെ ലോക്കപ്പിലാക്കണം. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. കരിക്കൊണ്ടരാ വിദ്യയല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ മറ്റു വഴിയില്ല. കുറച്ചു ദിവസം ഈ ഭ്രാന്തഭിനയം, അത് കഴിഞ്ഞ് സാധാരണ ജീവിതം. അത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ച് വീട്ടുകാരെ അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെയും കെട്ടി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് ഇനി ആരോഗ്യത്തിന് നല്ലത്.